വെൽക്കം ടു മെക്ക്ഫിറ്റ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഇത് സിലബസിൽ കാണുമെന്നുള്ള കാര്യമൊക്കെ ചിലർ ചോദിക്കുകയുണ്ടായി കാണാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാമെന്ന ഓർത്തത് അപ്പോൾ ഈ സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന വസ്തു എന്ന് പറയുന്നത് ഈ എ ബി സി ഓ ഫസ്റ്റ് എയ്ഡാണ് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം അതിന് മുന്നേ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അറിയാം ഓക്കെ ജസ്റ്റ് ബാക്കി ടോപ്പിക്കൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് വേണ്ട ആവശ്യമുള്ളൂ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുവാണെങ്കിൽ ടെക്സ്റ്റ് മൊത്തം നമ്മൾ വായിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടണം ഓക്കെ എന്താണ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ട് ഗവൺ ടു ആൻ അക്യൂട്ട്ലി ഇഞ്ചേർഡ് ഓർ ഇൽ പേഴ്സൺ അപ്പോൾ ഇമ്മീഡിയറ്റ് കെയറും സപ്പോർട്ടും ഒരു ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മൾ കൊടുക്കുന്നതിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ആ രീതിയിലേക്ക് കാണും ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ട് ഗവൺ ടു ആക്യൂററ്റ്ലി ഇഞ്ചേർഡ് അവർ ഹിൽപേഴ്സിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം എന്താണ് പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ സേവ് ചെയ്യുക എന്നുള്ളത് ലൈഫ് ടു സേവ് ലൈഫ് പ്രിവെൻറ്റ് ഫർദർ ഡിറ്റ്യൂറേഷൻ ഓർ ഇഞ്ചുറി അപ്പോൾ ആ ഉണ്ട് ഇഞ്ചുറിക്ക് ഫർദർ ആയിട്ടുള്ള ഹാമൊ ഒന്നും ഉണ്ടാവരുത് ഓക്കെ പ്ലാൻ ടു ഷിഫ്റ്റ് ദ വിക്റ്റിം ടു സേഫർ പ്ലേസസ് ആ വിക്റ്റിമിനെ ആയിട്ടുള്ള ഒരു പ്ലേസസിൽ ഷിഫ്റ്റ് ചെയ്യുക പ്രൊവൈഡ് ബെസ്റ്റ് പോസിബിൾ കംഫർട്ട് ആൻഡ് ഫൈനലി ഹെൽപ്പ് ദം ടു റീ ദ മെഡിക്കൽ സെൻറ്റർ ഓർ ഹോസ്പിറ്റൽ ത്രൂ ഓൾ അവൈലബിൾ മീൻസ് അവസാനമായിട്ടാണ് ആ കാര്യം പറയുന്നത് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള കംഫർട്ട് ആൻഡ് അദ്ദേഹത്തിന് കൊടുക്കുക ഫൈനലി അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ സെൻ്ററിലേക്കോ ഹോസ്പിറ്റലിലേക്കോ ഒരു ആംബുലൻസ് വിളിച്ചിട്ടോ ആ രീതിയിലോ നമ്മൾ കൊണ്ടുപോകുക ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിങ് പ്രൊസീജിയർ ഇപ്പോൾ ഈ കാര്യം നോട്ടീസ് വെച്ചേക്കുക ഇമ്മീഡിയറ്റ് ലൈഫ് സേവിങ് ആണ് യൂസിങ് ഓൾ റിസോഴ്സസ് അവൈലബിൾ വിത്തിൻ റീച്ച് ഒരു ഇൻഡസ്ട്രി എടുത്താലും നമ്മുടെ വണ്ടി എടുത്താലും അതിനകത്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കിട്ടുക കാണാം ഓക്കെ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സേവ് ചെയ്യുന്ന ആ പ്രോസസിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് നോളജ് ആൻഡ് സ്കിൽ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചിങ് അറ്റ് യംഗർ ഏജ് ഗ്രൂപ്പിൻ സ്കൂൾസ് കോളേജ് എൻട്രി പോയിന്റ് അറ്റ് ഇൻഡസ്ട്രി ലെവൽ ഇസ് നൗ ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ സ്കൂളിലും കോളേജിലും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എൻട്രി ലെവലിലും ഒക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇൻകൽക്കേറ്റിംഗ് സച്ച് ഹാബിറ്റ്സ് അറ്റ് എർലി ഏജ് ഹെൽപ്സ് ടു ബിൽഡ് ഗുഡ് ഗുഡ് ഹെൽത്ത് കെയർ ഹാബിറ്റ്സ് എമംഗ് പീപ്പിൾ അപ്പോൾ അത്തരം ഹാബിറ്റ്സ് എയർലി സ്റ്റേജ് നമ്മൾ പഠിപ്പിക്കാൻ നേരത്ത് ഒരു ഗുഡ് ഹെൽത്ത് കെയർ ഹാബിറ്റ്സ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ഓഫൺ കൺസിമ്പിൾ ആൻഡ് ബേസിക് ലൈഫ് സേവിങ് ടെക്നിക്സ് ദാറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോംസ് വിത്ത് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് നോളജ് അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ സിമ്പിളും ഒരു ബേസിക് ലൈഫ് സേവിംഗ് ടെക്നിക്കുമാണ് അപ്പോൾ അത് ഒരു ആൾ പെർഫോം ചെയ്യുകയാണെന്ന് പറയുന്നത് വെച്ചാൽ അയാൾക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും നോളജും ഉണ്ടായിരിക്കണം ദ കീ എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി സമറൈസ്ഡ് ഇൻ ത്രീ കീ പോയിൻറ്സ് അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ കീ എയിംസ് എന്ന് പറയുന്നത് ത്രീ കീ പോയിന്റ്സ് ആയിട്ട് സമറൈസ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിസർവ് ലൈഫ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പ്രിസർവ് ചെയ്യുക എന്നാണ് ഇഫ് ദ പേഷ്യൻറ്റ് വാസ് ബ്രീത്തിങ് അപ്പോൾ അയാൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർ എന്താണ് ചെയ്യേണ്ടത് എ ഫസ്റ്റ് എയ്ഡർ വുഡ് നോർമലി പ്ലേസ് ദം ഇൻ ദ റിക്കവറി പൊസിഷൻ അദ്ദേഹത്തിനെ ഒരു റിക്കവറി പൊസിഷനിൽ പ്ലേസ് ചെയ്യുക വിത്ത് ദ പേഷ്യൻറ്റ് ലീൻഡ് ഓവർ ദെയർ സൈഡ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ ഇരുത്തുക വിച്ച് വിച്ച് ഓൾസോ ഹാസ് ദ എഫക്ട് ഓഫ് ക്ലിയറിംഗ് ദ ടങ്ക് ഫ്രം ദ ഫാരിസ് അപ്പോൾ ഈ ടെങ്ക് എന്ന് പറയുന്നത് ഫാരിങ്സുമായിട്ട് ക്ലിയർ ചെയ്തിരിക്കണം ഇറ്റ് ഓൾസോ അവോയ്ഡ്സ് കോമൺ കോസ് ഓഫ് ഡെത്ത് ഇൻ അൺകോൺഷ്യസ് പേഷ്യൻസ് അപ്പോൾ ഒരു അൺകോൺഷ്യസ് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഡെത്ത് ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും വിച്ച് ഈസ് ടോക്കിംഗ് ഇൻ ജി സ്റ്റോക്കിംഗ് ഓൺ റിജർജറ്റേറ്റഡ് സ്റ്റൊമക്ക് കണ്ടൻറ്സ് അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഈ കണ്ടൻറ്റ് അത് നമ്മുടെ ഫാരിങ്സിലോ ലാരിസിലോ കെട്ടി നമ്മുടെ ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ദ എയർ വേ ക്യാൻ ഓൾസോ ബിക്കം ബ്ലോക്ക് ഡി ത്രൂ എ ഫോറിൻ ഒബ്ജെക്ട് ബിക്കമിങ് ലോഡ്ജ് ഇൻ ദ ഫാരിസ് ഓർ ലാരിസ് കോമൺലി കോൾഡ് ചോക്കിംഗ് ഇപ്പോൾ നമ്മൾ ഈ കൊച്ചു കുട്ടികളൊക്കെ ആഹാരം കഴിക്കാൻ നേരത്ത് ഈ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ശ്വാസതടസ്സം നേരിടത്തില്ലേ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇതേപോലെ സംഭവിക്കാം നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിലല്ല റിക്കവറി ഇതിലെല്ലാം അയാൾ കിടത്തുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് ഇതേപോലെ ചോക്കിങ്ങിന് കാരണമായിട്ട് മാറാം ഓക്കെ ദ ഫസ്റ്റ് എയ്ഡർ വിൽ ബി ടോട്ട് ടു ഡീൽ വിത്ത് ദിസ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ബാക്ക് സ്ലാബ്സ് ആൻഡ് അബ്ഡൊമിനൽ ത്രസ്റ്റ് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയെ തിരിച്ച് കിടത്തിയിട്ട് പുറകിൽ അതായത് ആ മുതുകിൻ്റെ അവിടെ സ്ലാപ്പ് ചെയ്യുക അടിക്കുക ഒരു അഞ്ച് തവണ അടിച്ചതിന് ശേഷം ഈ ഫുഡ് ഈ കുടുങ്ങിയിരിക്കുന്ന ഫുഡ് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു കോയിൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് വിഴുകിക്കഴിഞ്ഞാൽ രണ്ട് പേരൽ ആ ആ കുട്ടിയുടെ മൗത്തിൻ്റെ അവിടെ ആയിട്ട് വെക്കുക അതിൻ്റെ തിരിച്ചെടുത്ത് അടിക്കുക അതുപോലെ തന്നെ അപ്ഡൗണിൽ ത്രസ്റ്റ് വയറ്റിൽ നമ്മളൊരു ത്രസ്റ്റ് കൊടുക്കണം അതെന്ന് പറയുന്നത് നമ്മുടെ ഈ നെഞ്ചിൻ്റെ കുഴി വരുന്ന ആ ഏരിയ ഉണ്ടല്ലോ അവിടെ ആയിരിക്കണം നമ്മൾ പ്രഷർ ചെയ്യേണ്ടത് ഓക്കെ അത് എയർവേ ഉറപ്പുവരുത്താനായിട്ടാണ് അപ്പോൾ വൺസ് ദ എയർവേ ഹാസ് ബീൻ ഓപ്പൺ ഫസ്റ്റ് എയ്ഡർ വുഡ് അസിസ്റ്റ് ടു സീ ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് ബ്രീത്തിങ് അപ്പോൾ എയർവേ ഓപ്പൺ ആയതിനു ശേഷം ഫസ്റ്റ് എയ്ഡർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാൻ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ഫർദർ ഹാം ഓൾസോ സംടൈംസ് കോൾഡ് പ്രിവെൻറ്റ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ് ഓർ ഡേഞ്ചർ ഓർ ഫർദർ ഇഞ്ചറി ദിസ് കവേഴ്സ് ബൌത്ത് എക്സ്റ്റേർണൽ ഫാക്റ്റേഴ്സ് ഇപ്പോൾ ഒരു ആദ്യമയാൾക്കധികം ഇഞ്ചറി ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോയതിന് ശേഷമായിരിക്കും ചിലപ്പം ഇഞ്ചറി കൂടുന്നത് അപ്പം ഈ ഫർദർ ഹാം ഉണ്ടാകുന്നത് നമുക്ക് തടയണം സറ്റ് ആസ് മൂവിങ് എ പേഷ്യൻ്റ് അവേ ഫ്രം എനി കോസ് ഓഫ് ഹാം ആൻഡ് അപ്ലൈയിങ് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ടു പ്രിവെൻറ്റ് വേഴ്സൺ ഇൻ ദ കണ്ടീഷൻ അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ടെക്നിക് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അത് വേഴ്സ് ആക്കാനായിട്ട് കാരണമാവരുത് അയാളുടെ ഇഞ്ചറി സറ്റ് ആസ് അപ്ലൈയിങ് പ്രഷർ ടു സ്റ്റോപ്പ് എ ബ്ലീഡ് ബിക്കമിംഗ് ഡേഞ്ചറസ് ഇപ്പോൾ ഇതിലൊരു ബ്ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സണെ നമ്മളവിടെ പ്രഷർ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിമി പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ ഈ കാര്യം ജസ്റ്റ് പ്രിവെൻറ്റ് ഫർദർ ഹാമ് നോട്ട് ചെയ്ത് വെച്ചേക്കുക അദ്ദേഹത്തിന് ഉണ്ടായ ഒരു കൂട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല ഓക്കെ ഇപ്പോൾ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് ഒടിച്ചു മണിക്കായിരിക്കും കൊണ്ടുപോകണം നേരെ കിടത്തിയൊരു സ്ട്രെച്ചറിൽ വേണം കൊണ്ടുപോകാൻ ഫർദർ ഹാമൊന്നും ഉണ്ടാകരുത് ഓക്കെ പ്രൊമോട്ട് റിക്കവറി ഫസ്റ്റ് എയ്ഡ് ഓൾസോ ഇൻവോവ്വ്സ് ട്രൈങ് ടു സ്റ്റാർട്ട് ദ റിക്കവറി പ്രോസസ്സ് ഫ്രോം ദ ഇൽനസ് ഓർ ഇഞ്ചറി അപ്പോൾ ഒരു റിക്കറി സ്റ്റാർട്ട് റിക്കവറിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഫസ്റ്റ് എയ്ഡ് ഓൾസോ ഇൻവോൾവ്സ് ട്രൈങ് ടു സ്റ്റാർട്ട് ദ റിക്കവറി പ്രോസസ്സ് ഫ്രം ദ ഇല്ലെസ് ഓർ ഇഞ്ചറി ആൻഡ് ഇൻ സം കേസസ് മൈറ്റ് ഇൻവോൾവ് കംപ്ലീറ്റിംഗ് എ ട്രീറ്റ്മെൻറ്റ് സറ്റ് ആസ് ഇൻ ദ കേസ് ഓഫ് അപ്ലയിങ് പ്ലാസ്റ്റർ ടു മോൾ ബൗണ്ട് ചെറിയ ബൗണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മളോടെ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യും ഓക്കെ പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്

ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം അപ്പം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം ദിസ് ഈസ് എസ്പെഷ്യലി ട്രൂ വെർ ഇറ്റ് റിലേറ്റഡ്സ് ടു പൊട്ടൻഷ്യലി ഫേറ്റൽ ഇല്ലനെസ് ആൻഡ് ഇഞ്ചുറീസ് സച്ചാസ് ദോസ് ദാറ്റ് റിക്വയർ കാർഡിയോ പാൾമിനറി റീസസിറ്റേഷൻ ഇപ്പോൾ ഒരു മരണത്തിന് കാരണമാകുന്നൊരു ഇല്ലനസ്സോ ഫ് ഇഞ്ചുറീസോ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കവിടെ സി പി ആർ എന്ന് കേട്ടിട്ടുണ്ട് സി പി ആർ ഓക്കെ ഇപ്പം നമ്മളൊരു പെട്ടെന്നൊരു ആൾ അബോധാവസ്ഥയിലോട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ സി പി ആർ കൊടുക്കാൻ പറയും അപ്പം അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചയ്ക്കുക കാർഡിയോ പൾമിനറി റിസിസ്റ്റേഷൻ എന്നാണ് സി പി ആറിൻ്റെ ഫുൾഫോം ദീസ് പ്രൊസീജിയേഴ്സ് മേ ബി ഇൻവേസീവ് ആൻഡ് ക്യാരി എ റിസ്ക് ഓഫ് ഫർദർ ഇഞ്ചറി ടു പേഷ്യൻ്റ് ആൻഡ് ദ പ്രൊവൈഡർ അപ്പം ഈ സി പി ആറിനെ കുറിച്ച് നമുക്ക് നിലവിൽ ബോധവാനായിരിക്കണം അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് കൂടുതൽ ഇഞ്ചറി പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിൽ സി പി ആർ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അറ്റാക്കാണ് സി പി ആർ കൊടുക്കണം ഓക്കെ ആ രീതിയിൽ സി പി ആറിനെ കുറിച്ചൊരു ബോധവാനായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഫർദർ ഇഞ്ചറി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ആസ് സ്വിത്ത് എനി ട്രെയിനിങ് ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഇഫ് ഇറ്റ് ഒക്കേഴ്സ് ബിഫോർ ആൻ ആക്ച്വൽ എമർജൻസി ആൻഡ് ഇൻ മെനി കൺട്രീസ് എമർജൻസി ആംബുലൻസ് ഡിസ്പാച്ചേഴ്സ് മേക്ക് യു ബേസിക് ഫസ്റ്റ് എയ്ഡ് ഇൻസ്ട്രക്ഷൻ ഓവർ ദ ഫോൺ വൈൽഡ് ദ ആംബുലൻസ് ഈസ് ഓൺ ദ വേ അപ്പോൾ നമ്മുടെ കൺട്രീസിലുണ്ടോ എന്ന് അറിയത്തില്ല മെനി ആംബുലൻസ് ഡിസ്പാച്ചസ് ഇപ്പോൾ ആംബുലൻസ് വരുന്ന അല്ലാത്തത് ബേസിക് ഫസ്റ്റ് ഇയർ ഇൻസ്ട്രക്ഷൻസ് ഒരു ഫോൺ വഴിയിട്ട് ആംബുലൻസ് ഡ്രൈവറിനോ അല്ലെങ്കിൽ അതിലുള്ള ആൾക്കോ കൊടുത്തിരിക്കും ട്രെയിനിങ് ഈസ് ജനറലി പ്രൊവൈഡഡ് ബൈ അറ്റൻഡിങ് എ കോഴ്സ് ടിപ്പിക്കലി ലീഡിങ് ടു സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ് ഡ്യൂ ടു റെഗുലർ ചെയ്ഞ്ചസ് ഇൻ പ്രൊസീജേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസ് ബേസ്ഡ് ഓൺ അപ്ഡേറ്റഡ് ക്ലിനിക്കൽ നോളജ് ടു മെയിൻറ്റെയിൻ സ്കിൽ അറ്റൻഡൻസ് അറ്റ് എ റെ റെഗുലർ റിഫ്രഷർ കോഴ്സസ് ഓർ ഈ സർട്ടിഫിക്കേഷൻ ഈസ് ഓഫ് ആൻഡ് നഴ്സറി ഫസ്റ്റ് ഇയർ ട്രെയിനിങ് ഈസ് ഓഫ് ആൻഡ് അവൈലബിൾ ത്രൂ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സച്ചാസ് റെഡ് ക്രോസ് ആൻഡ് സെന്റ് ജോൺ ആംബുലൻസ് അപ്പോൾ ഈ റെഡ് ക്രോസിൻ്റെയും സെന്റ് ജോൺ ആംബുലൻസിൻ്റെയും അതുപോലുള്ള ഓർഗനൈസേഷനിൽ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഒക്കെ അവൈലബിൾ ആണ് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല ജസ്റ്റ് വായിച്ചു വിടുക ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നോക്കാം എ ബി സി ഓഫ് ഫസ്റ്റ് എയ്ഡ് എ ബി സി എന്ന് പറയുന്നത് ഇതേപോലെ എ എന്താണ് ബി എന്താണ് സി എന്താണ് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പറയുന്നത് എയർവേ ആണ് ബി ബ്രീതിങ് ആണ് സി സർക്കുലേഷൻ ആണ് അപ്പോൾ എയർവേ എന്ന് പറയുന്നത് അറ്റൻഷൻ മസ്റ്റ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദ എയർ വേ ടു എൻഷ്യർ ഇറ്റ് ഇസ് ക്ലിയർ അപ്പോൾ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം പറയണം ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം ഇസ് എ ലൈഫ് ത്രെറ്റനിങ് എമർജൻസി അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർവേ ആയാണ് അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ബ്രീത്തിങ് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്തെങ്കിലും ഒബസ്ട്രക്ഷൻ അതായത് ചോക്കിംഗ് ഇപ്പോൾ എന്തെങ്കിലും കുടുങ്ങിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസ തടസ്സം ഉണ്ടാകും അപ്പോൾ എയർവേ ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രീത്തിങ് ബ്രീത്തിങ് ഇഫ് സ്റ്റോപ്സ് ദ വി മേ ഡൈസോൺ അപ്പോൾ ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്നത് ഡൈസൂൺ ഹെൻസ് മീൻസ് ഓഫ് പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ബ്രീത്തിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക് നെക്സ്റ്റ് സ്റ്റെപ്പ് ദെർ ആർ സെവറൽ മെത്തേഡ്സ് പ്രാക്ടീസ്ഡ് ഇൻ ഫസ്റ്റ് എയ്ഡ് അപ്പോൾ ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്തെടുക്കും പ്രഷർ ചെയ്ത് ബ്രീത്ത് ചെയ്യാനുള്ള ഇത് കൊടുക്കും അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് നമ്മൾ ബ്രീത്തിങ് ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആണ് ബ്ലഡ് സർക്കുലേഷൻ ഈസ് വൈറ്റൽ ടു കീപ് പേഴ്സൺ അലൈവ് ഒരു ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വൈറ്റലായിട്ടുള്ള കാര്യമാണ് ബ്ലഡ് സർക്കുലേഷൻ ദ ഫസ്റ്റ് എയ്ഡ് ഈസ് ഫസ്റ്റ് എയ്ഡ് ഈസ് നൗ ട്രൈ ടു ഗോ ട്രൈ ടു ചെസ്റ്റ് കംപ്രഷൻസ് ത്രൂ സി പി ആർ മെത്തേഡ് അപ്പോൾ ഈ സർക്കുലേഷൻ നടത്താനായിട്ട് നമ്മളവിടെ സി പി ആർ മെത്തേഡ് ചെസ്റ്റിൽ നമ്മൾ കംപ്രസ് ചെയ്യും അപ്പോൾ അതിനൊരു പ്രത്യേക മെത്തേഡാണ് അപ്പോൾ അത് അറിയാവുന്നതിന് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ആളുടെ കണ്ടീഷൻ മോശമാവും വെൻ പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ് വൺ നീഡ്സ് ടു ഫോളോ സം റൂൾ ദർ ആർ സർട്ടൻ ബേസിക് നോർംസ് ഇൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റുഡൻസ് ഇൻഡ് അപ്രോച്ച് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് ഐഡ് ഡു ചിക് ആൻഡ് എൻഷ്യൂർ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡെന്താണെന്ന് അറിയുക അതിൻ്റെ പ്രൈമറി പർപ്പസ് അറിയുക പിന്നെ കീ പോയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പ്രിസർവ് ലൈഫ് പ്രിവെൻറ്റ് ഫർദർ ഹാം പ്രൊമോട്ട് റിക്കവറി അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുക പിന്നെ എ ബി സി ഓ ഫസ്റ്റ് എയ്ഡ് അതിൽ എ എന്താണ് ബി എന്താണ് സി എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ട് ടു ഗെറ്റ് പാനിക് പാനിക് ഇസ് വൺ ഇമോഷൻ ദാറ്റ് ക്യാൻ മേക്ക് ദ സിറ്റുവേഷൻ മോർ വേഴ്സ് അപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ വേഴ്സ് ആക്കാനുള്ള ചാൻസ് അപ്പോൾ ചിലർക്കിത് ഒരു ഇഞ്ചുറിയൊക്കെ കാണാൻ ഇടത്ത് പേടിയായിരിക്കും പീപ്പിൾ ഓഫൺ മേക്ക് മിസ്റ്റേക്ക് ബിക്കോസ് ദേ ഗെറ്റ് പാനിക് അപ്പോൾ പാനിക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോങ്ങ് ആയിരിക്കും പാനിക് ക്രൗഡ് തിങ്കിങ് ആൻഡ് കോസ് ഓഫ് മിസ്റ്റേക്ക് ഒരു പാനിക് ആയിട്ടുള്ള ക്രൗഡെന്ന് പറയുന്നത് തിങ്ക് ചെയ്യുന്നതും പാനിക് ക്രൗഡ്സ് തിങ്കിങ് ആൻഡ് കോസ് ഓഫ് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് ആയിരിക്കും അവിടെ ഉണ്ടാക്കുന്നത് തിങ്ക് ചെയ്യുന്നതും ഓക്കെ ഫസ്റ്റ് എയ്ഡർ നീറ്റ് കാം ആൻഡ് കളക്റ്റീവ് അപ്രോച്ച് ഒരു ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്നത് എപ്പോഴും കാം ആയിരിക്കണം ഒരു കളക്റ്റീവ് അപ്രോച്ച് ആയിരിക്കണം അയാൾ ഉണ്ടായിരിക്കേണ്ടത് ഇഫ് ദ ഫസ്റ്റ് എയ്ഡർ ഹിംസെൽഫ് ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫിയർ ഓർ പാനിക് ഇപ്പോൾ കൈകാലം മറക്കുന്ന ഒരാൾ തന്നെയാണ് ഈ ഫസ്റ്റ് എയ്ഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ അടുത്ത് അപ്പോൾ അയാൾ കൂടുതൽ മിസ്റ്റേക്ക് ആയിരിക്കും ഉണ്ടായി ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് ഫാർ ഈസിയർ ടു ഹെൽപ് ദ സഫറിങ് വെൻ ദെ നോ വാട്ട് ദെ ആർ ഡൂയിങ് ഇപ്പോൾ ഒരാൾക്ക് അപ്പോൾ അയാളെ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ ധാരണയുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ആയിട്ടുള്ള ആ സഫറിങ് പ്ലേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഈസിയർ വേ ആയിരിക്കും ഈവൻ ഇഫ് അൺപ്രിപ്പയർഡ് ടു എൻകൗണ്ടർ സിറ്റുവേഷൻ അപ്പോൾ അയാൾക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് ഇപ്പം നമ്മളൊരു കാമായിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പം നമുക്കറിയാം ഇത് ഇന്ന പോലെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് അവിടെ സി പി ആർ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് റെസ്പെറേഷൻ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം ഇമോഷണൽ അപ്രോച്ച് ആൻഡ് റെസ്പോൺസ് ഓൾവേസ് ലീഡ് ടു റോങ് ഡൂയിങ് ആൻഡ് മേ ക്ലോട്ട് വൺ ടു വൺ ടു വൺ ടു ഡു റോങ് പ്രൊസീജിയേഴ്സ് ഹെൻസ് ബി കാം ആൻഡ് ഫോക്കസ് ഓൺ ദ ഗോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യുക്ക് ആൻഡ് കോൺഫിഡൻറ്റ് അപ്രോച്ച് ക്യാൻ ലെസൺ ദ എഫക്റ്റ് ഓഫ് ഇഞ്ചറി അപ്പം നമ്മൾ ഇരിക്കാൻ നേരത്ത് അദ്ദേഹത്തിന് ഇഞ്ചറി പറ്റുന്നതിനൊക്കെ കുറവായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി നെക്സ്റ്റ് കോൾ മെഡിക്കൽ എമർജൻസീസ് ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ക്യുക്ലി കോൾ ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ഫ്രോം അപ്രോച്ച് മേ സേവ് ദ ലൈഫ് അപ്പോൾ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സാഹചര്യമല്ല ഓക്കെ അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരും അപ്പം നമ്മൾ ആ രീതിയിൽ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യുക

അപ്പം ആ സറൗണ്ടിങ്ങിനെ കുറിച്ചും അയാളും ബോധവാനായിരിക്കണം ഓക്കെ ഡു നോ ഹാം മോസ്റ്റ് ഓഫ് വൺ ഓവർ എൻത്യൂസിയാസ്റ്റിക്കലി പ്രാക്ടീസ് ഫസ്റ്റ് ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റിംഗ് വാട്ട് വാട്ടർ വെൻ ദ വിക്ടിം ഈസ് അൺകോൺഷ്യസ് അപ്പോൾ ഒരു എൻത്യൂസിയാസ്റ്റിക്കലി ആയിട്ടുള്ള ഒരാൾ ഭയങ്കര എന്താ പറയുക അപ്പം അതിനെക്കുറിച്ച് ഭയങ്കര എൻത്യൂസിയാസ്റ്റിക്കായിരിക്കും ആയിരിക്കും എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഴ്സിന് വെള്ളം കൊണ്ട് കൊടുക്കുക വൈപ്പിംഗ് ക്ലോട്ടഡ് ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് വൈപ്പ് തുടച്ചു മാറ്റുക ഇറ്റ് ആക്റ്റാസ് ബ്ലഗ് ടു റെഡ്യൂസ് ബ്ലീഡിങ് അതായത് ഓൾറെഡി ക്ലോട്ടായിട്ടിരിക്കുന്ന ബ്ലഡ് ആണ് അത് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ തരുത് പിന്നെയും ബ്ലീഡിങ് ഫർദർ ബ്ലീഡിങ് കൊണ്ടാണുള്ള കാരണമായിട്ട് മാറും കറക്റ്റിംഗ് ഫ്രാക്ചേഴ്സ് ഇപ്പോൾ എന്തെങ്കിലും ഒടിവ് സംഭവിച്ചു അത് നമ്മൾ തിരിച്ച് പിടിച്ചിടാനൊന്നും നോക്കരുത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ മുറിവ് അല്ലെങ്കിൽ ആ ഒഴിവ് കൂടിയാണ് ചെയ്യുന്നത് മിസ് ഹാൻഡിംഗ് ഇഞ്ചേർഡ് പാർട്സ് അക്സെട്ര ആ ഇൻജോർഡ് പാർട്സ് ഒക്കെ മിസ്ഹാൻഡിലിങ് ചെയ്യുക വുഡ് ലീഡ്സ് ടു മോർ കോംപ്ലിക്കേഷൻ അത് കൂടുതൽ കോംപ്ലിക്കേഷന് കാരണമാവും പേഷ്യൻസ് ഓഫ് ആൻഡ് ആയി ഡ്യൂ ടു റോങ് ഫസ്റ്റ് എയ്ഡ് മെത്തഡ്സ് അപ്പം നമ്മുടെ ഒരു അബദ്ധം മൂലം ആ പേഷ്യൻസ് മരിക്കാൻ കാരണമായിരുന്നു ഭൂമി അതർവൈസ് ഈസിലി സർവൈവ് സർവൈവ് ചെയ്യേണ്ട ഒരാളായിരുന്നു നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അടുത്തട്ടിപ്പോയി ഓക്കെ ആ രീതിയിൽ ചെയ്യുന്ന ഡു നോട്ട് മൂ ദ ഇൻജോർഡ് പേഴ്സൺ അൺലസ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഇഞ്ചേർഡ് പേഴ്സണെ ആ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യരുത് ദീസ് ബെസ്റ്റ് ടു മേക്ക് ഹിം ലൈ വേർ എവർ ഹി ഹീസ് ബിക്കോസ് ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് ബാക്ക് ഓർ ഹെഡ് ഓർ നെക്ക് ഇഞ്ചറി മൂവിങ് ഹിം വുഡ് കോസ് എ സ്മോർ ഹാമ്പ് അപ്പോൾ മധുരം എന്നുള്ള ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ ഞാൻ നടത്തിക്കൊണ്ടു പോകുന്നതാണ് അവിടെ പിന്നെ ഇപ്പം സ്ട്രെച്ചറിലാണ് ആ രീതിയിൽ ആയിട്ടുള്ളത് അതായത് ഒരു ഇഞ്ചേർഡായിട്ടുള്ള പേഴ്സൺ ഒരിക്കലും നമ്മൾ ബാക്ക് അല്ലെങ്കിൽ ഹെഡ് നെക്ക് ഇഞ്ചറി ഒക്കെ വന്ന ഒരാളെ ഒരിക്കലും നമ്മൾ നടത്തി കൊണ്ടുപോകാനോ ആ രീതിയിലൊന്നും കൊണ്ടുപോകരുത് പ്രോപ്പറായിട്ടൊരു സ്ട്രച്ചറിൽ ആംബുലൻസിൽ വേണം കൊണ്ടുപോകാൻ അപ്പോൾ ആ കാര്യവും നമ്മൾ ഫർദർ ഇഞ്ചറി തടയുന്നതിനായിട്ട് ശ്രദ്ധിക്കണം ദിസ് ഡസ് നോട്ട് മീൻ ഡു നത്തിങ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കാനല്ല പറയുന്നത് ഇറ്റ് മീൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഡു സംതിങ് ദ കെയർ ഗിവേഴ്സ് ഫീൽ കോൺഫിഡൻറ്റ് ത്രൂ ട്രെയിനിങ് വുഡ് മേക്ക് മാറ്റേഴ്സ് സേഫ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇഫ് ദ ഫസ്റ്റ് ഗൈഡർ ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ഓഫ് കറക്റ്റ് ഹാൻഡിലിംഗ് ഇസ് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ഇൻ്റർവ്യൂൻ ഓഫ് ഡു ഇറ്റ് നമ്മൾ അതിൽ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല പിന്നെ നമ്മളതിൽ പോയി തലയിട്ട് കുളവാക്കാൻ നിൽക്കരുത്

ആ കത്തി വലിച്ചു വീരാൻ നോക്കാൻ കൂടുതൽ അവിടെ ഇഞ്ചറി സംഭവിക്കുന്നത് ബ്ലീഡിങ്ങും ഉണ്ടാകും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീ അഷുറൻസ് ആണ് അപ്പോൾ നമ്മൾ ആ ഇഞ്ചറി പറ്റിയ ഒരാളോട് നമ്മൾ എൻകറേജ്ലി സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കും നിന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ നിനക്കൊന്നുമില്ല ആ രീതിയിൽ റീ അഷുറൻസ് കൊടുക്കുക സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ് ഇത് ദ വിക്റ്റി ഈസ് ബ്ലീഡിംഗ് റൈറ്റ് ടു സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ് ബൈ അപ്ലയിങ് പ്രഷർ ഓവർ ദി ഇഞ്ചുർ പൊസ്റ്റ്യൻ പി വൈ റ്റു ഒരു ബ്ലീഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ബാൻഡേജ് ആയിരിക്കും ഓക്കെ റോങ് ആണ് അവിടെ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ് അപ്ലൈ പ്രഷർ ഓവർ ദ ഇൻജോർഡ് പാർട്ട് ഇതാണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ പ്രഷർ ഓവർ ദ ഇൻജോർഡ് പാർട്ട് ഇതാണ് ആൻസർ പലതവണ പേസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ പോയിന്റ് വിട്ടുപോയരുത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോപ്പ് ദ ബ്ലീഡിങ് നെക്സ്റ്റ് ഗോൾഡൻ അവേഴ്സ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗോൾഡൻ അവേഴ്സ്

ദ റിസ്ക് ഓഫ് ഡൈനിങ് ഫ്രം ദീസ് കണ്ടീഷൻസ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് അപ്പോൾ ഈ ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തേർട്ടി മിനിറ്റ് ഉണ്ടല്ലോ അതിനെയാണ് ഈ ഗോൾഡൻ ഹവേഴ്സ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷനിൽ കാണും ഇഞ്ചറി ഉണ്ടായതിന് ശേഷമുള്ള ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ ഇഞ്ചറി ഓക്കെ ബിഫോർ ഇഞ്ചറി എന്നൊക്കെ കാണും ഓപ്ഷൻ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഗോൾഡൻ ഹവേഴ്സ് ഫ്രീ ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിനെ ചോദിച്ചിട്ടുണ്ട് അതുപോലുള്ള ഡിഫറെൻറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് റിസ്ക് ഓഫ് ടൈം ഫ്രം ദീസ് കണ്ടീഷൻസ് ഇസ് ലേറ്റസ്റ്റ് ഇൻ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഓഫൻ ഇൻ ഇൻസ്റ്റൻ്റ്ലി ദിസ് പീരീരീഡ് ഈസ് റെഫേർഡ് ടു ആസ് ഗോൾഡൻ പീരീഡ് ബൈ ഗോൾഡൻ എന്ന് പറയുന്ന ആ ഇഞ്ചുറി ഉണ്ടായതിനുശേഷം ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആണ് ബൈ ദ ടൈം ദ പേശൻറ്റ് റീച്ച് ഹോസ്പിറ്റൽ ദ വുഡ് ഹാവ് പാസ് ദാറ്റ് ക്രിറ്റിക്കൽ പീരീഡ് അപ്പോൾ ആ ക്രിറ്റിക്കൽ പീരീഡ് ആ അരണിക്കൂറിനുള്ളിൽ നമുക്ക് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ക്രിറ്റിക്കൽ പീരീഡ് അദ്ദേഹം കഴിഞ്ഞു ഫസ്റ്റ് എയ്ഡ് കെയർ കം ഹാൻഡി ടു സേവ് ലൈഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ദ നിയറസ്റ്റ് എമർജൻസി റൂം ആസ് ക്വിക്ലി ആസ് പോസിബിൾ ത്രൂ സേഫ് ഹാൻഡിലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചറിൽ കിടത്തിയോ ഹെഡ് ഇഞ്ചറി അല്ലെങ്കിൽ നെക്ക് ഇഞ്ചറിക്ക് ഉണ്ടായ ഒരാളെ സ്ട്രക്ചറിൽ കിടത്തിയൊക്കെ വേണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ദ ഷോർട്ട് ആർട്ട് ദൈം ദ മോർ ലാക്ലി ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈഡ് ഓക്കെ ആ ഷോർട്ട് ഓഫ് പീഡിയിൽ അദ്ദേഹത്തിന് നല്ല ചികിത്സയായിരിക്കണം കിട്ടുന്നത് മെയിൻ ദ ഹൈജീൻ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് എയ്ഡ് മെയ് ടു വാഷ് ഹാൻഡ്സ് ആൻഡ് ഡ്രൈ ബിഫോർ ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻ്റെ ഒരു വെയർ ഗ്ലൗസ് ഇൻ നോട്ട് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലും കാര്യങ്ങളൊക്കെ കാണും നമ്മളായിരിക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഹാൻഡും അതൊക്കെ വാഷ് ചെയ്തിന് ശേഷം അത് ഡ്രൈ ആയതിനു ശേഷം ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് ഇഞ്ചേർഡ് പേഴ്സണിന് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ക്ലീനിങ് ആൻഡ് ഡ്രസ്സിംഗ് ഓൾവേസ് ക്ലീൻ ദ ബൗണ്ട് തറോലി ബിഫോർ അപ്ലൈയിങ് ദ ബാൻഡേജ് ലൈറ്റ്ലി വാഷ് ദ ബൗണ്ട് വിത്ത് ദ ക്ലീൻ വാട്ടർ ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഈ ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് അപ്പോൾ ആ ക്ലീൻ ചെയ്യുക വൗണ്ട് ബിഫോർ അപ്ലൈങ് ബാൻഡേജ് വാഷ് ദ വൗണ്ട് വിത്ത് ക്ലീൻ വാട്ടർ അപ്പോൾ എന്ത് വെച്ചാണ് ക്ലീൻ വാട്ടർ വെച്ചിട്ടാണ് വാഷ് ചെയ്യേണ്ടത് ഓക്കെ നോട്ട് യൂസ് ലോക്കൽ മെഡിക്കേഷൻ ഓൺ കട്ട്സ് ഓർ ഓപ്പൺ വോൺസ് ദേ ആർ മോർ ഇറിറ്റേറ്റിംഗ് ടു ടിഷ്യൂ ദാൻ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ സിമ്പിൾ ഡ്രൈ ക്ലീനിങ് ഓർ വിത്ത് വാട്ടർ ആൻഡ് സം കൈൻഡ് ഓഫ് ബാൻഡേജ് ആർ ബെസ്റ്റ് അപ്പോൾ ഒരു ലോക്കൽ മെഡിക്കേഷൻസ് നമ്മൾ ആ കട്ട്സിലോ ഓപ്പൺ വൗൺസിലോ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അവിടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ക്ലീനിങ് അല്ലെങ്കിൽ വാട്ടർ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുക അവിടെ ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സി പി ആർ കാർഡിയോ പാൾമിനറി റിസിസ്റ്റേഷൻ ക്യാൻ ബി ലൈഫ് സസ്റ്റൈനിങ് സി പി ആർ എന്ന് പറയുന്ന ലൈഫ് സസ്റ്റൈനിംഗ് ആണ് ഇഫ് ഓൺലി സ്ട്രെയിൻ ഇൻ സി പി ആർ ആൻഡ് ദ പേഴ്സൺ ഈസ് സഫറിങ് ഫ്രം ചോക്കിംഗ് ഓർ ഫൈൻസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഇമീഡിയറ്റ്ലി ബിഗിൻ സി പി ആർ അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസവടസ്സം ഉണ്ടായി ബ്രീത്തിങ് നടക്കുന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് സി പി ആർ ചെയ്തിരിക്കണം ഹവർ ഇഫ് വൺ ഈസ് നോട്ട് ട്രെയിൻഡ് ഇൻ സി പി ആർ ഡോ നോട്ട് അറ്റംപ്റ്റ് ആസ് യു കൻ കോസ് ഫർദർ ഇഞ്ചുറി അപ്പോൾ സി പി ആറിനെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ആണ് ബട്ട് സം പീപ്പിൾ ഡു ഇറ്റ് റോങ് റോങ് ചെയ്യും ഇത് ഈസ് ഡിഫിക്കൽ പ്രൊസീജിയേഴ്സ് ടു ഡു ഇൻ ക്രൗഡഡ് ഏരിയ ഒരു ക്രൗഡഡ് ഏരിയയിൽ ഇതൊരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഓൾസോ ദർ ആർ മെനി സ്റ്റഡീസ് ടു സജസ്റ്റ് ദാറ്റ് നോ സർവൈവൽ അഡ്വാൻറ്റേജ് വെൻ ബൈ സ്റ്റാൻഡേഴ്സ് ഡെലിവർ ബ്രീത്ത് ടു വിക്റ്റിംസ് കമ്പെയർ ടു വെൻ ദേ ഓൺലി ഡു ചെസ്റ്റ് കംപ്രഷൻസ് ഇപ്പോൾ കണ്ട് സ്റ്റഡീസിൽ പറയുന്നത് സർവൈവൽ അഡ്വാൻറ്റേജ് ഒന്നും തന്നെ ഇല്ല വെൻ ബൈ സ്റ്റാൻഡേർസ് ഡെലിവർ ബ്രീത്ത് ടു വിക്റ്റിംസ് കമ്പയർഡ് ടു വെൻ ഡെ ഒി ടു ചെസ്റ്റ് കംപ്രഷൻസ് അപ്പം ബ്രീത്തിങ് കൊടുക്കുന്നു ചെസ്റ്റ് കംപ്രഷൻസ് മാത്രമായിട്ട് കൊടുക്കുന്നു അപ്പോൾ സർവൈവൽ റേറ്റ് അവിടെ കുറവായിരിക്കും സെക്കൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്യാരി റൈറ്റ് മാനുവർ ഇൻ റോങ് പ്ലേസസ് അപ്പോൾ ഒരു റൈറ്റ് മാനുവർ നമ്മൾ റോങ് പ്ലേസസിൽ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് സി പി ആർ ഇഫ് കെയർഫുള്ളി ഡൺ ബൈ ഹൈലി സ്കിൽഡ് ഫസ്റ്റ് എയ്ഡ് റീസ് എ ബ്രിഡ്ജ് ദാറ്റ് കീപ്സ് വൈറ്റൽ ഓർഗൻസ് ഓക്സിജക്സിജനേറ്റഡ് അൻറ്റിൽ മെഡിക്കൽ ടീം അറൈവ്സ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ബോധ്യം വന്നു കുഴഞ്ഞ് വീണം അപ്പം നമ്മളവിടെ സി പി ആർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർഗൻസിനെ ഓക്സിജനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അഡീഷണൽ ആയിട്ട് ഓക്സിജൻ നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഓർഗൻസ് എലൈവായിട്ടിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കും അപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണുകഴിഞ്ഞാൽ സി പി ആർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തുന്നവർ അല്ലെങ്കിൽ ഡോക്ടർ അറൈവ് ചെയ്യുന്നവരെ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് നിലനിർത്താൻ പറ്റും സി പി ആറിനെ കുറിച്ച് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല അല്ലാത്ത രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാവരുടെയും ഡെത്ത് തടയുന്നതിന് നമുക്ക് സഹായകമായിരിക്കും ഓക്കെ ഡിക്ലയറിങ് ഡെത്ത് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു ഡിക്ലെയർ ദ വിക്ടിംസ് ഡെത്ത് അറ്റ് ദ ആക്സിഡൻറ്റ് സൈറ്റ് ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ക്വാളിഫൈഡ് മെഡിക്കൽ ഡോക്ടേഴ്സ് ഒരിക്കലും നമ്മൾ ആ അദ്ദേഹം മരിച്ചു ഓക്കെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് ആക്ഷൻ ഹീറോ ബിജു ഇപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആക്ഷൻ ഹീറോ ബിജുവിൽ ആ കുട്ടിയുടെ ജീവൻ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമെന്നാണ് പറയുന്നത് ആ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് അവിടെ കൂടിയിരുന്ന ഓർത്ത് ആ കൊച്ചു മരിച്ചിട്ടുണ്ടെന്നാണ് ഓക്കെ പക്ഷെ ആക്ച്വലി ആ കുട്ടി ആ ടൈമിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റ് നേരത്തെ നമുക്ക് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കായിരുന്നു ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് ടു ഡിക്ലെയർ ദ വിക്ടിംസ് ഡെത്ത് അറ്റ് ദ ആക്സിഡൻറ്റ് സൈറ്റ് അപ്പോൾ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് ഒരിക്കലും നമ്മളത് മരണം ഉറപ്പുവരുത്താൻ പാടില്ല അതിന് മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക അവരത് നോക്കും ഹൗ ടു റിപ്പോർട്ട് ആൻ എമർജൻസി റിപ്പോർട്ടിംഗ് ആൻ എമർജൻസി ഈസ് വൺ ഓഫ് ദോസ് തിങ്സ് ദാറ്റ് സീംസ് സിമ്പിൾ ഇനഫ് ആൻഡിൽ ആക്ച്വലി വെൻ പുട്ട് പുഡ് ടു യൂസ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എ സെൻസ് ഓഫ് ഷോക്ക് പ്രിവെയിൽ അറ്റ് ദ ആക്സിഡൻറ്റ് സൈറ്റ്സ് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു ഷോക്ക് ആയിരിക്കും ലാർജ് ക്രൗഡ് ഗ്യാദർ അറൌണ്ട് ഓൺലി ഇൻ ദ ഇൻക്ലൂസീവ് നേച്ചർ ബട്ട് നോട്ട് ടു എക്സ്റ്റെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ടു ദ വിക്ടിംസ് അപ്പോൾ അത് ആൾക്കാരെല്ലാം ഓടിക്കൂടും പക്ഷേ ആ വിക്റ്റിംസിന് ഹെൽപ് ചെയ്യാനുള്ള ആൾക്കാർ കുറവായിരിക്കും ദിസ് ഈസ് കോമൺ ഇൻ റോഡ് സൈഡ് ഇഞ്ചുറീസ് അപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ അവിടെ കൂടുതലും നോക്കി നിന്നിട്ട് ചിലപ്പോൾ ഫോണിൽ അത് വീഡിയോ ചിത്രീകരിക്കായിരിക്കും ചെയ്യുന്നത് അതൊരിക്കലും ചെയ്യരുത് അവിടെ നമ്മൾ ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമെന്നുള്ള കാര്യമാണ് നോ പാസഡ് ബൈ വു ലൈക്ക് ടു ഗെറ്റ് ഇൻവോൾവ് ടു അസിസ്റ്റ് ദ വിക്ടിംസ് അപ്പോൾ അവിടെ കടന്നു പോകുന്ന ആൾക്കാർ ഒരിക്കലും ആ വിക്ടിമിനെ സഹായിക്കാനോ ഒന്നും നിൽക്കത്തില്ല കേസും പോലാപ്പും ഒക്കെ ആകുന്നവർത്ത് മാറിയിരിക്കും ആൻഡ്സ് ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് ഈസ് ഓഫൺ വെരി ഡിഫിക്കൾട്ട് ടു അറ്റൻഡ് ടു ദ ഇൻജേർഡ് പേഴ്സൺ അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചേർഡ് പേഴ്സൺ എന്നുള്ളത് അറ്റൻഡ് ചെയ്യാനുള്ള വെരി ആണ് ഫസ്റ്റ് എയ്ഡേഴ്സ് നീഡ് ടു അഡാപ്റ്റ് മൾട്ടി ടാസ്ക് സ്ട്രാറ്റജി ടു കൺട്രോൾ ദ ക്രൗഡ് അറൗണ്ട് അപ്പോൾ ആൾക്കാർ കൂടി നിൽക്കാൻ നേരത്തെ അങ്ങേർക്കുള്ള ബ്രീത്തിങ് കപ്പാസിറ്റിയും ബ്രീത്തിങ്ങിനുള്ള ഇതും എല്ലാം മാറുകയാണ് ഓക്കെ അപ്പം ആദ്യമേ ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ടു ദ റെസ്ക്യൂ ടീം ഒരു വൺ നോട്ട് എയ്റ്റിലോ വിളിച്ച് നമുക്ക് റെസ്ക്യൂ ടീമിന് അല്ലെങ്കിൽ കോൾ ആംബുലൻസ് ആംബുലൻസ് വിളിക്കാം ഓക്കെ ഓൾ ടു ബി ഡൺ സൈമിൾടേനിയസ്ലി ഇതെല്ലാം നമ്മൾ സൈമിൾടെയസ് ആയിട്ട് ചെയ്തിരിക്കണം മൊബൈൽ ഫോൺ ഹെൽപ്സ് ടു ഗ്രേറ്റർ ഡീൽ ഫോർ സച്ച് എമർജൻസീസ് ഫ്യൂ ഗൈഡ് ലൈൻസ് ആർ ഗുൺ ബിലോ ദ പ്രോബ്ലംസ് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് വിടുക പി എസ് സി ആണ് ഇപ്പം അവിടെ നിന്ന് വിവിടെ നിന്നൊക്കെ കയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് എല്ലാം വായിച്ച് വായിച്ച് തന്നെ നമ്മൾ പോകുന്നത് അസസ് ദ അർജൻസി ഓഫ് സിറ്റുവേഷൻ ബിഫോർ യു റിപ്പോർട്ട് ആൻഡ് എമർജൻസി മേക്ക് ഷുവർ ദ സിറ്റുവേഷൻസ് ജെന്യുവൻലി അർജൻറ്റ് ഓക്കെ ഇപ്പം നമ്മളൊരു അർജൻറ്റായിട്ടുള്ള ഇതിനു വേണ്ടി വിളിക്കുന്നു അപ്പം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പരിക്കേറ്റി ആളെ വിളിച്ച് നമുക്ക് എമർജൻസി ടീമിനെ വിളിക്കേണ്ട ആവശ്യമില്ല കോൾ ഫോർ എമർജൻസി സർവീസസ് ഇഫ് യു ബിലീവ് ദാറ്റ് എ സിറ്റുവേഷൻ ഇസ് ലൈഫ് ത്രെറ്റ്നിങ് ഓർ അതർവൈസ് എക്സ്ട്രീംലി ഡിസ്ട്രപ്റ്റീവ് അപ്പോൾ ഒരു എമർജൻസി നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ത്രെറ്റ്നിങ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം നമ്മൾ ഡോക്ടേഴ്സിനെയോ മെഡിക്കൽ എമർജൻസി ടീമിനെയോ വിളിക്കേണ്ടത് പിന്നെ ഒരു ക്രൈം എ ക്രൈം എസ്പെഷ്യലി വൺ ദാറ്റ് ഇസ് കറൺലി ഇൻ പ്രോഗ്രസ് ഇഫ് യു ആർ റിപ്പോർട്ടിംഗ് എ ക്രൈം യു എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ കമ്മറ്റി ഇൻ ദ ക്രൈം ഇപ്പോൾ ഒരു ക്രൈം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രൈം നടക്കുകയാണ് ഓക്കെ യു ആർ റിപ്പോർട്ടിംഗ് എ ക്രൈം യു എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ കമ്മിറ്റി ഇൻ ദ ക്രൈം അപ്പം അതിനൊരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ നോട്ട് ചെയ്ത് വെച്ചേക്ക് വേണേ ആ രീതിയിൽ ചോദിക്കാം ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആ ക്രൈമിനെ കുറിച്ചുള്ള പേഴ്സൺ കമ്മിറ്റി ചെയ്ത ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ കുറിച്ച് പറഞ്ഞിരിക്കണം പിന്നെ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇഫ് യു ആർ റിപ്പോർട്ടിംഗ് എ ഫയർ ഡിസ്ക്രൈബ് ഹൗ ദ ഫയർ സ്റ്റേറ്റഡ് ആൻഡ് വെയർ എക്സാക്ട്ലി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇപ്പോൾ നമ്മൾ ഫയർ റിപ്പോർട്ട് ചെയ്ത് വിളിച്ച് പറയുന്നു അപ്പം എവിടെയാണ് ഈ ഫയർ ഉണ്ടായത് ആ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ വിളിച്ച് പറഞ്ഞു കൊടുത്തിരിക്കണം ഇഫ് സമൺ ഹാസ് ഓൾറെഡി ബീൻ ഇഞ്ചോർഡ് ഓർ മിസ്സിങ് റിപ്പോർട്ട് ദാറ്റ് ആസ് ഡറ്റാസ് അപ്പോൾ അവിടെ ഒരു ഒരു സ്ഥാപനത്തിലാണ് ആ ഇത് ഉണ്ടായത് ഇവിടുത്തെ ഉണ്ടായത് അപ്പോൾ ഒരാളെ കാണുന്നില്ല മിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യവും അവരോട് പറഞ്ഞിരിക്കണം എ ലൈഫ് ത്രെട്ടനിങ് മെഡിക്കൽ എമർജൻസി എ ലൈഫ് ത്രെട്ടനിങ് മെഡിക്കൽ എമർജൻസി എക്സ്പ്ലെയിൻ ഹൗ ഇൻസിഡൻറ്റ് ഒക്കെയ് ആൻഡ് വാട്ട്സ് ഇസ് സിംറ്റംസ് പേഴ്സൺ കറലി ഡിസ്പ്ലേസ് അപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ടീമിനെ നമ്മൾ വിളിച്ചു അപ്പം എന്ത് ഇൻസിഡൻ്റ് ആണ് അവിടെ ഉണ്ടായത് എന്തൊക്കെ സിംറ്റംസ് ആണ് അദ്ദേഹം കാണിക്കുന്നത് ആ കാര്യം നമ്മൾ ആ ഡോക്ടേഴ്സിനെയോ ആ മെഡിക്കൽ എമർജൻസി ടീമിനെയോ അറിയിച്ചിരിക്കണം പിന്നെ ഒരു കാർ ക്രാഷ് ഉണ്ടായി ലൊക്കേഷൻ സീരിയസ് നേച്ചർ ഓഫ് ഇഞ്ചറീസ് വെഹിക്കിൾസ് ഡീറ്റെയിൽസ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് എക്സെട്രാ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആ ടൈമിൽ നോക്കേണ്ടി വരത്തില്ല ലൊക്കേഷൻ പറയുക ആ ഇഞ്ചറിയുടെ നേച്ചറ് ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമ്പറും കാര്യങ്ങളും പിന്നെ എത്ര ആൾക്കാരകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കാർ ക്രാഷിൽ ഉണ്ടാക്കുക നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം നെക്സ്റ്റ് കോൾ എമർജൻസി സർവീസ് എമർജൻസി നമ്പർ വേരീസ് ഹൺഡ്രഡ് ഫോർ പോലീസ് ആൻഡ് ഫയർ വൺ നോട്ട് എയ്റ്റ് ആംബുലൻസ് ഓക്കെ ഈ വൺ നോട്ട് എയ്റ്റ് എന്ന് പറയുന്നത് ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് യുവർ ലൊക്കേഷൻ ഫസ്റ്റ് തിങ് ദ എ എമർജൻസി ഡിസ്പാച്ചർ വിൽ ആസ് ഈസ് വെയർ യു ആർ ലൊക്കേറ്റഡ് എവിടെയാണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സോ ദ എ എർജൻസി സർവീസ് ക്യാൻ ഗെറ്റ് ദയർ ആസ് ക്വിക്ലി ആസ് പോസിബിൾ ഗിഫ് ദ എക്സാക്ട് സ്ട്രീറ്റ് അഡ്രസ് ഇഫ് യു ആർ നോട്ട് ഷ്യൂർ ഓഫ് ദ എസാക്ട് അഡ്രസ്സ് ഗിഫ് അപ്രോക്സിമറ്റ് ഇൻഫർമേഷൻ അപ്പം നിങ്ങൾ നിൽക്കുന്ന പ്ലേസിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല എവിടെയാണ് സ്ഥലം ഒന്നും അറിയത്തില്ല അപ്പം ജസ്റ്റ് എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞു കൊടുത്തോ അപ്രോക്സിമേറ്റ് ഇൻഫർമേഷൻ കൊടുത്തോ അവിടെ എമർജൻസി ടീമിനെ എത്തിക്കുക എന്നുള്ളതാണ് ഗീവ് ദ ഡിസ്പാച്ചർ യുവർ ഫോൺ നമ്പർ ദിസ് ഇൻഫർമേഷൻ ഈസ് ഓൾസോ ഇംപ്രോട്ടീ ടു ദ ഡിസ്പാച്ചർ ടു ഹാവ് സാധാരണ ദ ഹിയോർ ഷീ ഇസ് ഏബിൾ ടു കോൾ ബാക്ക് ഇഫ് നറി ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യാൻ വരുന്ന ആളോട് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിരിക്കണം ഓക്കെ ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദ എമർജൻസി സ്പീക്ക് ഇൻ എ കാം ക്ലിയർ വോയ്സ് ആൻഡ് ടെൽ ദ ഡിസ്പാച്ചർ വൈ യു ആർ കോളിംഗ് നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഒരാളോട് നമ്മൾ കാമായിട്ടും ക്ലിയർ ആയിട്ടും ഇപ്പം കറണ്ട് സിറ്റുവേഷൻ നമ്മൾ കാമ് ആയിരിക്കത്തില്ല ക്ലിയർ ആയിരിക്കത്തില്ല എങ്കിലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ആ ഡിസ്പാച്ചറിന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിരിക്കണം യു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഫസ്റ്റ് അപ്പോൾ എന്താണ് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം പറയുക ദെൻ ആൻസർ ദ ഡിസ്പാച്ചേഴ്സ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആസ് വസ് ടു ആസ് യു ആർ ക്യാൻ അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം ഡു നോട്ട് ഹാങ് അപ്പ് ദ ഫോൺ ആൻഡിൽ യു ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഡു സോ ദെൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് യു വി ആർ ഗിവൺ അപ്പം നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ദെൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് യു വി ആർ ഗിവൺ നമ്മൾ ആ ഫോണിൽ നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് ഓക്കെ ബേസിക് ഫസ്റ്റ് എയ്ഡ് ബേസിക് ഫസ്റ്റ് എയ്ഡ് റെഫേഴ്സ് ടു ഇനീഷ്യൽ പ്രോസസ്സ് ഓഫ് അസെസിംഗ് ആൻഡ് അഡ്രസ്സിംഗ് ദ നീഡ്സ് ഓഫ് സമ വൺ ഹു ഹാസ് ബീൻ ഇഞ്ചേർ ഓർ ഇൻ ഫിസിയോളജിക്കൽ ഡിസ്ട്രെസ് ഡ്യൂ ടു ചോക്കിംഗ് ഐ ഹാർട്ട് അറ്റാക്ക് അലർജിക് റിയാക്ഷൻസ് ഡ്രഗ്സ് ഓർ അതർ മെഡിക്കൽ എമർജൻസീസ് ഇപ്പോൾ ബേസിക് ഫസ്റ്റ് എയ്ഡെന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ പ്രോസസ്സാണ് അസസ്സിംഗ് ആൻഡ് അഡ്രസ്സിംഗ് ദീഡ്സ് ഓഫ് സംവൺ ഹു ഹാസ് ബീൻ ഇഞ്ചുർഡ് ഇപ്പം പ്രോസസ്സ് ഓഫ് അസസ്സിംഗ് ആൻഡ് അഡ്രസ്സിംഗ്സ് ദീഡ്സ് ഓഫ് സംവൺ ഹു ഹാസ് ബീൻ ഇൻജോർഡ് ഓർ ഇൻ ഓർ ഈസ് ഇൻ ഫിസിയോളജിക്കൽ ഡിസ്ട്രെസ് ഡ്യൂ ടു choking, heart attack, allergic reactions, ഡ്രഗ്സ് or other medical emergencies. Basic first aid allows one to quickly determine person's physical condition and the correct course of treatment. കറക്ട് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒരു ബേസിക് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യുക്ലി ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ പിന്നെ ഏത് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കൊടുക്കേണ്ടതെന്ന് ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിന്റ് നോട്ട് ചെയ്യുക ബേസിക് ഫസ്റ്റ് എയ്ഡിൽ നിന്ന് വേണമെങ്കിൽ ഈ രീതിയിൽ ചോദിക്കാം അപ്പോൾ ഒരു ബേസിക് ഫസ്റ്റ് എയ്ഡ് ക്യുക്ലി ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ് ഫിസിക്കൽ കണ്ടീഷൻ ആ പേഴ്സൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ പിന്നെ കറക്റ്റ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ഫോർ ഫസ്റ്റ് എയ്ഡേഴ്സ് ഇവാലോറ്റ് ദ സിറ്റുവേഷൻ അഡ്ദർ തിങ്സ് ദൈറ്റ് പുട്ട് ദ ഫസ്റ്റ് എയ്ഡർ അറ്റ് എ റിസ്ക് വെൻ ഫേസ് വിത്ത് ആക്സിഡൻസ് ലൈക് ഫയർ ടോക്സിക് സ്മോക്ക് ഗ്യാസസ് ആൻഡ് ആൻഡ് അൺസ്റ്റേബിൾ ബിൽഡിംഗ് ലൈവ് ഇലക്ട്രിക്കൽ വയർസ് ഓർ അതർ ഡേഞ്ചറസ് സെനാറിയോ അപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു ഫസ്റ്റ് എയ്ഡർ കിടക്കാൻ തരുത് അദ്ദേഹത്തിന് റിസ്ക് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക അപ്പോൾ ഒരു തീപിടുത്തമാണ് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സ്മോക്ക് ഓക്കെ വരും ഗ്യാസസ് അവിടെ ലീക്കായി ഒരു അൺസ്റ്റേബിൾ ബിൽഡിംഗ് ആണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴാൻ പോണ ഒരു ബിൽഡിങ്ങിൽ പിന്നെ ലൈവ് ഇലക്ട്രിക്കൽ വയർസ് അവിടെ ഷോക്കിനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ ഫസ്റ്റ് എയർ ഷുഡ് ബി വെരി കെയർഫുൾ നോട്ട് ടു റഷ്യൻ്റെ ടു സിറ്റുവേഷൻ അതിലോട്ട് പെട്ടെന്ന് കടന്നു എല്ലാം നിൽക്കരുത് വിച്ച് മേ പ്രൂവ് ടു ബി ഫേറ്റൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കും റിമെമ്പർ എ ബി സി ദ എ ബി സി ഓ ഫസ്റ്റ് എയ്ഡർ റഫർ ടു ത്രീ ക്രിട്ടിക്കൽ തിങ്സ് ഫസ്റ്റ് എയ്ഡർ ടു ലുക്ക് ഫോർ അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർ നോക്കേണ്ട ത്രീ ക്രിട്ടിക്കൽ തിങ്സ് എന്തൊക്കെയാണ് ഒന്ന് എയർവേ ഡസ്റ്റ് ദ പേഴ്സൺ ഹാവ് എ അൺബ്ട്രക്റ്റഡ് എയർവേ ഇപ്പോൾ ചോക്കിംഗ് സംഭവിക്കുന്ന അൺഅബ്ട്രക്റ്റഡ് എയർവേ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ബ്രീത്തിങ് ഇസ് എ പേഴ്സൺ ബ്രീത്തിങ് അയാൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബ്രീത്തിങ് റെസ്പിറേഷൻ കൊടുക്കുക ഡസ്റ്റ് ദ പേഴ്സൺ ഷോ എ പൾസ് അറ്റ് എ മേജർ പൾസ് പോയിന്റ് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടോ അപ്പോൾ റിസ്കിൽ നമ്മൾ വിളിച്ച് നോക്കുക പിന്നെ കാരോട്ടഡ് ആർട്ടറി ആർട്ടറിയിൽ ഓക്കെ പിന്നെ ഗ്രോയിൻ ഗ്രോയിനിലും നോക്കുക ഓക്കെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടോ അവോയിഡ് മൂവിങ് ദ വിക്റ്റിം നേരത്തെ പറഞ്ഞ കാര്യമാണ് അവോയ്ഡ് മൂവിങ് ദ വിക്റ്റിം അൺലെസ് ദി ആർ ഇൻ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഡേഞ്ചറിലുള്ള ആൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളയാളെ അവിടുന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കരുത് മൂവിംഗ് എ വിക്റ്റിം വിൽ ഓഫൺ മേക്ക് ഇഞ്ചറീസ് വേഴ്സ് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സ്പൈൽ കോഡ് ഇഞ്ചറീസ് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി സംഭവിച്ച ഒരാളെ നമ്മൾ ഒഴിച്ചു മുടക്കി ഒരു ഓട്ടോയിൽ കയറ്റി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് ആ സിറ്റുവേഷൻ വേഴ്സ് ആക്കാം ഓക്കെ കോൾ എമർജൻസി സർവീസ് കോൾ ഫോർ ഹെൽപ്പ് ഓർ ടെൽ സം എൽസ് ടു കോൾ ഹെൽപ്പ് ആസ് സൂൺ ആസ് പോസിബിൾ അപ്പോൾ ഒരു ഹെൽപ്പ് സെൻ്ററിൽ വിളിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ആ ഹെൽപ്പിന് വേണ്ടി വിളിപ്പിക്കുക ഇഫ് എലോൺ ഇൻ അറ്റ് ആക്സിഡൻറ്റ് സീൻ നമ്മൾ ആക്സിഡൻറ്റ് സീനിൽ അലോൺ ആണ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് ബ്രീത്തിങ് ബിഫോർ കോളിംഗ് ഫോർ ഹെൽപ്പ് ഇപ്പോൾ നമ്മൾ ബ്രീത്തിങ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹെൽപ്പിന് വേണ്ടി വിളിക്കുക ആൻഡ് ഡു നോട്ട് ലീവ് ദ വിക്ടീം എലോൺ അൺ അറ്റൻഡ് അപ്പോൾ ആ വ്യക്ടീമിനെ അൺ അറ്റൻഡ് ആയിട്ട് ആക്കി വിടരുത് ഡിറ്റർമിൻ റെസ്പോൺസിനസ് ഇഫ് പേഴ്സൺ ഇസ് അൺകോഷ അൺകോൺഷ്യസ് ട്രൈ ടു ഹൗസ് ദം ബൈ ജൻലി ഷേക്കിംഗ് ആൻഡ് സ്പീക്കിംഗ് ടു ദം ഇപ്പോൾ ഒരു അൺകോഷ്യസാണെങ്കിൽ നമ്മളിങ്ങനെ കവളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് അടിച്ചു നോക്കാറുണ്ട് ഓക്കെ ജെലി ഷേക്കിംഗ് ആൻഡ് സ്പീക്കിംഗ് ടു ദം ജസ്റ്റ് അദ്ദേഹത്തിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ശ്രമിക്കുക ഇഫ് ദ പേഴ്സൺ റിമെയിൻസ് അൺറെസ്പോൺസീവ് കെയർഫുള്ളി റോൾ ദം ഓൺ ദസ് സൈഡ് റിക്കവറി പൊസിഷൻ ആൻഡ് ഓപ്പൺ ഈസ് എയർവേ ഇപ്പോൾ അദ്ദേഹം അൺകോൺഷ്യസ് ആണെങ്കിൽ അൺ റെസ്പോൺസീവ് ആണ് എന്ത് ചെയ്തിട്ട് അദ്ദേഹം അനങ്ങുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ റിക്കവറി പൊസിഷനിൽ കിടത്തുക ആൻഡ് അദ്ദേഹത്തിൻ്റെ എയർവേ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക വാ തുറക്കുക എന്തെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കുക കീപ്പ് ഹെഡ് ആൻഡ് നെക്ക് അലൈൻഡ് ഓക്കെ കിടത്താൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ നെക്ക് കഴുത്ത് അതേപോലെ തന്നെ ഹെഡും അലൈൻ ആയിരിക്കണം കെയർഫുള്ളി റോൾ ദ റോൾ ദം ഓൺ ടു ദർ ബാക്ക് വയൽ ഹോൾഡിംഗ് ഈസ് ഹെഡ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്യുന്ന സമയത്ത് അമരത്തിൽ കിടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെഡ് ഹോൾഡ് ചെയ്തിരിക്കണം ഓക്കെ ഓപ്പൺ ദ എയർവേ ബൈ ലിഫ്റ്റിംഗ് ദ ചിൻ അപ്പോൾ നമ്മളാ കൗളിൽ പിടിച്ചിട്ട് ചിൻ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം എയർവേ ഓപ്പൺ ചെയ്യാൻ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ലുക്ക് ലിസൺ ആൻഡ് ഫീൽ ഫോർ സയൻസ് ഓഫ് ബ്രീത്തിങ് ലുക്ക് ഫോർ ദ വിക്ടിംസ് ജസ്റ്റ് ടു റൈസ് ആൻഡ് ഫോൾ ഒരു ഒരാൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ജസ്റ്റ് റൈസ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യും ലിസൺ ഫോർ സൗണ്ട്സ് ഓഫ് ബ്രീത്തിങ് അപ്പോൾ അതിൻ്റെ സൗണ്ട്സ് കേട്ടാലും നമുക്ക് അറിയാം ഇഫ് ദ വിക്ടിം മീൻസ് നോട്ട് ബ്രീത്തിങ് സി ദ സെക്ഷൻ ബിലോ ഇഫ് ദ വിക്ടിം മീൻസ് ബ്രീത്തിങ് ബ് അൺകോൺഷ്യസ് റോൾ ദം ഓൺ ടു ദെയർ സൈഡ് കീപ്പിംഗ് ദ ഹെഡ് ആൻഡ് നെക്ക് അലൈൻഡ് വിത്ത് ദ ബോഡി ഓക്കെ അപ്പോൾ ഒരാൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് ബട്ട് അൺകോൺഷ്യസാണ് അപ്പോൾ അദ്ദേഹത്തിനെ റോൾ ചെയ്യുക ഓൺ ദെയർ സൈഡ് ഹെഡും നെക്കും അലൈൻ ആയിരിക്കുക ദിസ് വിൽ ഹെൽപ്പ് ഡ്രൈൻ ദ മൗത്ത് ആൻഡ് പ്രിവെൻറ്റ് ദ ടങ് ഓർ വൊമിറ്റ് ഫ്രം ദ ബ്ലോക്കിംഗ് ദ എയർ വേ അപ്പോൾ നമ്മൾ കമനത്തിൽ കിടത്തിയിട്ട് അപ്പോൾ എന്തെങ്കിലും സാധനം മൗത്തിൽ കൊടു കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വൊമിറ്റ് ചെയ്യാനായിട്ടും ആ എയർ വേ ബ്ലോക്കായിട്ടുള്ള മാറാനും ചാൻസുണ്ട് ചെക്ക് ദ വിക്റ്റിംഗ് സർക്കുലേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ബട്ട് ജസ്റ്റ് വായിച്ചു വരേണ്ട കാര്യങ്ങളുള്ളൂ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക ലൊക്കേറ്റ് ദ വിക്റ്റീംസ് കളർ ആൻഡ് ചെക്ക് ദെയർ പൾസ് ദ കരോട്ടഡ് ആർട്ടറി ഈസ് ഗുഡ് ഓപ്ഷൻ ഇറ്റ് ഈസ് ലൊക്കേറ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ നെക്ക് ബിലോ ദ ജോബോൺ അപ്പോൾ എന്ന് പറയുന്നത് ആ വിക്റ്റീമിൻ്റെ കളർ വല്ലതും ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഓക്കെ ചെക്ക് ദയർ പൾസ് ചിലരെ ഈ കരിനീലിച്ചൊക്കെ വരും എന്തെങ്കിലും ബ്ലഡ് സർക്കുലേഷനൊക്കെ മോശം ആയിക്കഴിഞ്ഞാൽ ഓക്കെ ചെക്ക് ദയർ പൾസ് പൾസ് ചെക്ക് ചെയ്യുക അതിന് ഗുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ ജോബോണ്ടേയും അവിടെയുള്ള ആ ആർട്ടറി ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇഫ് ദി വിക്ടിം ഡസ് നോട്ട് ഹാവ് എ പൾസ് സ്റ്റാർട്ട് സി പി ആർ പൾസ് ഇല്ല അദ്ദേഹത്തിന് അങ്ങനെയാണ് നമ്മളോട് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം ട്രീറ്റ് ബ്ലീഡിംഗ് ഷോക്ക് ആൻഡ് അദർ പ്രോബ്ലംസ് ആസ് നീഡഡ് ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് വിക്ടിം ഈസ് ബ്രീത്തിങ് ആൻഡ് ഹാസ് എ പൾസ് ബ്രീത്ത് ചെയ്യുന്നുണ്ട് പൾസ് ഉണ്ട് നെക്സ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ടു കൺട്രോൾ എനി ബ്ലീഡിംഗ് അപ്പോൾ ഒരു ബ്രീത്ത് ചെയ്യുന്നുണ്ട് പൾസുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അടുത്ത പ്രയോറിറ്റി എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഷുഡ് ബി ടു കൺട്രോൾ എനി ബ്ലീഡിങ് ഓക്കെ ബ്ലീഡിംഗ് ആണ് നെക്സ്റ്റ് ചെക്ക് പർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് ട്രോമ പ്രിവെൻറ്റിങ് ഷോക്ക് ഇസ് ദ പ്രയോറിറ്റി ഓക്കെ സ്റ്റോപ്പ് ബ്ലീഡിംഗ് നേരത്തെ പറഞ്ഞായിരുന്നു കണ്ടോ ഓഫ് ബ്ലീഡിംഗ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു സേവ് എ ട്രോമ വിക്റ്റിം യൂസ് ഡയറക്റ്റ് പ്രഷർ ഓൺ എ ബൗണ്ട് ബിഫോർ ട്രൈൻ ടു എനി അതർ മെത്തേഡ് ഓഫ് മാനേജിങ് ബ്ലീഡിംഗ് അപ്പോൾ ഡയറക്റ്റ് പ്രഷർ ആ ബൗണ്ടിൽ എടുക്കുക അതായിരിക്കും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോസസ്സ് ട്രീറ്റ് ഷോക്ക് ഷോക്ക് എ ലോസ് ഓഫ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ ബോഡി അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറക്കും ഈ ഷോക്ക് ഉണ്ടായി ഫ്രീക്വൻ്റ്ലി ഫോളോ ഫിസിക്കൽ ആൻഡ് വൊക്കേഷണലി ഫിസോ സൈക്കോളജിക്കൽ ട്രോമ അപ്പോൾ ഒരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രോമയിലോട്ട് തള്ളിവിടാൻ ചാൻസ് ഉണ്ട് എ പേസൻ ഇൻ ഷോക്ക് വിൽ ഫ്രീക്വൻറ്റലി ഹാവ് ഐസ് കോൾഡ് സ്കിൻ അപ്പോൾ ഒരു ഇറക്ക് ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് തണുത്ത് മരവിച്ചിരിക്കും ഓക്കെ ബി അജിറ്റേറ്റഡ് ഓർ ഹാവ് എൻ ഓൾട്ടേർഡ് മെൻറ്റൽ സ്റ്റാറ്റസ് ഒരു ഓൾട്ടേഡ് ആയിട്ടുള്ള ഒരു മെൻറ്റൽ സ്റ്റാറ്റസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക ആൻഡ് ഹാവ് എ പ്ലേറ്റ് പെയിൽ കളർ ടു ദ സ്കിൻ അറൗണ്ട് ദ ഫേസ് ആൻഡ് ലിപ്സ് ഒരു പെയിൽ കളർ ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക ഫേസിലും ലിപ്സിലും അൺട്രീറ്റഡ് അപ്പം വേണേൽ ചോദിക്കാം ഒരു ഷോക്ക് ഉണ്ടായ ഒരാളെ എങ്ങനെ തിരിച്ചറിയാം ഓക്കെ അപ്പോൾ ഈ പോയിൻ്റ് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക വായിച്ചാൽ മാത്രം പോരാ ഫേസിനും ലിപ്സിനും പെയിൽ കളർ ടു ദ സ്കിൻ അറൗണ്ട് ദ ഫേസ് ആൻഡ് ലിപ്സ് ഓക്കെ പിന്നെ മെന്റലി ഓൾട്ടേഡ് ആയിരിക്കും ഓൾട്ടേഡ് മെൻറ്റൽ സ്റ്റാറ്റസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക അൺട്രീറ്റഡ് ഷോക്ക് ക്യാൻ ബി ഫേറ്റൽ ഒരു ഷോക്ക് അടിച്ച ഒരാളെ നമ്മൾ അൺട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേറ്റലായിട്ട് മാറും എനി വൺ വൂ ഹ് സഫേർഡ് എ സിവിയർ ഇഞ്ചുറി ഓർ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ അസെറ്റ് റിസ്ക് ഫോർ ഷോക്ക് ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അറിയാം അതിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാവും നെക്സ്റ്റ് എന്ന് പറയുന്നത് ചോക്കിംഗ് വിക്റ്റിമാണ് ചോക്കിംഗ് ക്യാൻ കോസ് ഡെത്ത് ഓർ പെർമനന്റ് ബ്രെയിൻ ഡാമേജ് വിത്തിൻ മിനിറ്റ്സ് ചോക്കിംഗ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ കാണും ഒരാൾ ഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തിന് തൊണ്ടയിൽ കൊടുങ്ങുന്നു അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല അത് അപ്പോൾ ആ വിത്തിൻ മിനിറ്റിൽ നമ്മൾ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് വായാലെടുത്തിടും കുറച്ച് കോയിൻസോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ കൈയ്യെത്തുന്ന സ്ഥലത്തോ അവർക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കാൻ തരുത് ഉരിയെടുക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത് മെഡിക്കൽ മൈന്യൂട്ടായിട്ട് വിത്തിൻ മിനിറ്റ് ആയിരിക്കും മരണം സംഭവിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലും മാത്രമല്ല നമ്മുടെ ലൈഫിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചോക്കിംഗ് വിക്റ്റിം എന്ന് പറയുന്നത് ചോക്കിംഗ് ക്യാൻ കോസ് ഡെത്ത് ഓർ പെർമനന്റ് ബ്രെയിൻ ഡാമേജ് വിത്തിൻ മിനിറ്റ്സ് ട്രീറ്റ് എ ബേൺ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺസ് ബൈ ഇമേഴ്സിംഗ് അവർ ഫ്ലാഷിംഗ് വിത്ത് കൂൾ വാട്ടർ അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺസിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇമേഴ്സിംഗ് അവർ ഫ്ലാഷിംഗ് വിത്ത് കൂൾ വാട്ടർ നോട്ട് ദ പോയിന്റ് ഇമ്പോർട്ടൻ്റാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺസിനെ നമ്മൾ കൂൾ വാട്ടർ വെച്ചിട്ട് ഇമേഴ്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫ്ലാഷിംഗ് വിത്ത് കൂൾ വാട്ടർ ആണ് ഓക്കെ ഡോണ്ട് യൂസ് ക്രീംസ് ക്രീംസ് അവിടെ യൂസ് ചെയ്യരുത് ബട്ടർ യൂസ് ചെയ്യരുത് അതർ ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യരുത് നോട്ട് പോപ്പ് ബ്ലിസ്റ്റേഴ്സ് അപ്പോൾ അതിനകത്ത് ഈ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബ്ലിസ്റ്റർ ഉണ്ടാകും തൊലി ഇതായിട്ടിരിക്കും ബേൺ ചെയ്തിട്ട് അത് വലിച്ചു വരച്ച് കളയാനൊന്നും നോക്കരുത് തേർഡ് ഡിഗ്രി അടുത്തത് തേർഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ബേൺ ഷുഡ് ബി കവേഡ് വിത്ത് എ ഡാംബ് ക്ലോത്ത് ഇത് ചോദിച്ചിട്ടുള്ളതാണ് തേർഡ് ഡിഗ്രി ബേൺ അപ്പോൾ തേർഡ് ഡിഗ്രി ബേൺ ഡാംപ് ക്ലോത്ത് ആണ് ഓക്കെ റിമൂവ് ക്ലോത്തിങ് ആൻഡ് ജ്വലറി ഫ്രം ദ ബേൺ അപ്പോൾ ബേൺ ഉണ്ടായ സ്ഥലത്ത് ക്ലോത്തിങും ജ്വല്ലറിയൊക്കെ മാറ്റണം ബട്ട് ഡു നോട്ട് ട്രൈ ടു റിമൂവ് ചാർഡ് ക്ലോത്തിങ് ദാറ്റ് ഈസ് സ്റ്റക്ക് ടു ദ ബേൺസ് അപ്പോൾ ഈ ബേൺസിൽ തന്നെ സ്റ്റക്ക് ചെയ്തിരിക്കുന്ന സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ക്ലോത്ത് വേണം അത് നമ്മൾ വലിച്ച് പറിച്ചു ആ ബേൺസ് കൂട്ടാൻ ശ്രമിക്കരുത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേൺസിന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രിക്കാണെങ്കിൽ നമ്മളവിടെ കൂൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് ഓയിൽമെൻറ്റോ കാര്യങ്ങളൊന്നും അപ്പോയിൻമെൻ്റോ കാര്യങ്ങളൊന്നും നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് തേർഡ് ഡിഗ്രി ബേൺ ആണെങ്കിൽ അവിടെ ഡാം ക്ലോത്ത് വെച്ച് നമ്മൾ കവർ ചെയ്യുകയാണ് ഡാംപ് ക്ലോത്ത് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ട്രീറ്റ് എ കൺകഷൻ ഇഫ് ദ വിക്ടിം ഹാസ് എ ബ്ലോ ടു ദ ഹെഡ് ഇപ്പോൾ തലക്കടി കിട്ടി ഓക്കെ ലുക്ക് ഫോർ സയൻസ് ഓഫ് കൺകഷൻ കോമൺ സിംറ്റംസ് ആർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഫോളോയിങ് ദ ഇഞ്ചറി ഡിസോറിയൻറ്റേഷൻ ഓർ മെമ്മറി ഇമ്പെയർമെൻറ്റ് ഒരു പടത്തിൽ തലക്കടി കിട്ടിയതിന് ശേഷം മുകേഷ് എല്ലാം മറന്നു പോയിട്ട് കാണാം ഓക്കെ അപ്പം ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഉണ്ടായി കഴിഞ്ഞാലും ഇതേപോലെയൊക്കെ ആയിരിക്കും താക്ക് അടിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അയാളുടെ കോൺഷ്യസ് കോൺഷ്യസ്നെസ് നഷ്ടമാവും ഓക്കെ വെർട്ടിഗോനോസ ആൻഡ് ലെതർജി അപ്പോൾ ഇതൊക്കെ കോൺ കൺവൻ്റെ ഒരു സയൻസാണ് ഓക്കെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ട്രീറ്റ് സ്പൈനൽ ഇഞ്ചുറി വ്യക്തിയും ഒരു സ്പൈനൽ ഇഞ്ചറി വെക്റ്റിയുമിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സ്പൈനൽ ഇഞ്ചുറി ഈസ് സസ്പെക്റ്റഡ് ഇറ്റ് ഈസ് എസ്പെഷ്യലി ക്രിറ്റിക്കൽ നോട്ട് മൂവ് ദ വിക്റ്റീംസ് ഹെഡ് ആൻഡ് നെക്ക് ബാക്ക് അൻഡ് ലെസ് ദി ആർ ഇൻ ഇമീഡിയറ്റ് ഡേഞ്ചർ അപ്പോൾ ഇതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്പൈനൽ ഇഞ്ചറി വിക്റ്റിമിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഹെഡ് നെക്ക് ബാക്ക് അതൊന്നും മൂവ് ചെയ്യാൻ പാടില്ല ഓക്കെ അത് ഇമ്മീഡിയറ്റ് ഡേയ്ഞ്ചറിന് കാരണമാവും സ്റ്റേ വിത്ത് വിക്റ്റിം അൻഡിൽ ഹെൽപ്പ് അറൈവ്സ് ട്രൈ ടു ബി എ കാമിൻ പ്രസൻസ് ഫോർ ദ വിക്റ്റം അൻഡിൽ അസിസ്റ്റൻസ് സ്കാൻ അറൈവ് അപ്പോൾ ഒരു അസിസ്റ്റൻസ് അറൈവ് ചെയ്യുന്നവർ നമ്മളവിടെ ക്യാമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്നെസ് ആണ് അൺകോൺഷ്യസ് ഓൾസോ റെഫേർഡ് ആസ് കോമ അൺകോൺഷ്യസിനെ നമ്മൾ കോമ ആയിട്ടാണ് റെഫർ ചെയ്യുന്നത് ഇറ്റ്സ് എ സീരിയസ് ലൈഫ് ത്രെറ്റിംഗ് കണ്ടീഷൻ വെൻ എ പേഴ്സൺ ലൈ ടോട്ടലി സെൻസ്ലെസ് ആൻഡ് ഡു നോട്ട് റെസ്പോണ്ട് ടു കോൾസ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്ന ടോട്ടലി സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കോൾസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്നും കാണിക്കത്തില്ല ബട്ട് ദ ബേസിക് ഹാർട്ട് ബ്രീത്തിങ് ബ്ലഡ് സർക്കുലേഷൻ മേ ബി സ്റ്റിൽ ഇൻടാക്ട് പക്ഷേ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടായിരിക്കും ഹാർട്ട് വർക്ക് ചെയ്യുന്ന ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ കണ്ടീഷൻ തന്നെയായിരിക്കും ഓർ ദേ മേ ബി ഓൾസോ ബി ഫെയിലിങ് ചിലപ്പോൾ അതും ഫെയിൽ ചെയ്യാം ഇഫ് അൺ അറ്റൻഡ് ഇറ്റ് മേ ലീഡ് ടു ഡെത്ത് ചിലപ്പോൾ അത് മരണത്തിന് കാരണമാകും ദ കണ്ടീഷൻ എറൈസസ് ഡ്യൂ ടു ഇൻട്രഡക്ഷൻ ഓഫ് നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റി ദ കോസസ് ആർ ടു മെനി ഒന്ന് ഷോക്ക് ഉണ്ട് കാർഡിയോജനിക്കുണ്ട് ഉണ്ട് നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്നതു ന്യൂറോൺസിനെ ബാധിക്കുന്നതുണ്ട് പിന്നെ ഹെഡ് ഇഞ്ചുറി കൺകഷൻ കംപ്രഷൻ ഇപ്പോൾ ഹെഡ് ഇഞ്ചറി ഉണ്ടാകുന്നു തലക്കുരു അടി വയ്ക്കുന്നു ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടാകുന്നു ആസ് ഫിക്സ് ചെയ്യുക ഒബ്സ്ട്രക്ഷൻ ടു എയർ പാസേജ് അപ്പോൾ എയർ പാസേജിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതിന് ആസ്ഫിക്സ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് എക്സ്ട്രീം ഓഫ് ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് കോൾഡ് ഓക്കെ ഇപ്പം നമ്മളൊരു തണുത്തൊരു സ്ഥലത്ത് പെട്ട് ഒരു കോൾഡ് സ്റ്റോറേജിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് ഉള്ള സ്ഥലത്ത് കിട്ടുവാണ് അപ്പോൾ നമ്മൾ അൺകോൺഷ്യസ് അല്ലെങ്കിൽ കോമാസ്റ്റേജിൽ ആകപ്പെടാം പിന്നെ കാർഡിയാക്ക് അറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു പിന്നെ സ്ട്രോക്ക് സെറിബ്രോ വസ്കലാർ ആക്സിഡൻറ്റ് അതുമൂലം നമുക്ക് കോമാസ്റ്റേജിലേക്ക് പോകാം പിന്നെ ബ്ലഡ് ലോസ് ആകുന്നു ഹെമറേജ് ഓക്കെ ഹെമറേജ് ഉണ്ടാകുന്നു ഓക്കെ ഡീഹൈഡ്രേഷൻ ഡയറി ആൻഡ് വോമിറ്റിങ് ഇപ്പം നമുക്ക് വയറിളക്കം വോമിറ്റിംഗ് ഛർദിയൊക്കെ ഉണ്ടാകുന്നു ഡീഹൈഡ്രേഷൻ ഓക്കെ പിന്നെ ഡയബറ്റീസ് ലോ ആൻഡ് ഹൈ ഷുഗർ ഇപ്പം ലോ ഉണ്ട് ഹൈ ഡയബറ്റീസും ഉണ്ട് ഓക്കെ ഷുഗർ ലെവൽ ലോയും ആയിരിക്കാം ഹൈയും ആയിരിക്കാം അപ്പോൾ ആ കണ്ടീഷൻസിലും നമ്മൾ കോമാസയിലേക്ക് പോകാം പിന്നെ ബ്ലഡ് പ്രഷർ ലോയും ഹൈയും പിന്നെ ഓവർ ഡോസ് ഓഫ് ആൽക്കോഹോൾ ആൻഡ് ഡ്രഗ്സ് ഇപ്പം ആൽക്കഹോൾസും ഡ്രഗ്സും ഓവറായിട്ട് യൂസ് ചെയ്താലും നമ്മൾ കോമാസയിലേക്ക് പോകാം ഓക്കെ പിന്നെ പോയിസണിങ് ഗ്യാസ് പെസ്റ്റിസൈഡ്സ് ബൈറ്റ്സ് ഗ്യാസ് പെസ്റ്റിസൈഡ്സ് ബൈറ്റ്സ് പിന്നെ എപ്പലെപ്പിക് ഫിറ്റ്സ് ഒരു അപസ്മാരത്തിൻ്റെ ഇത് ഹിസ്റ്ററിയ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമോഷണൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മൂലവും നമ്മൾ കോമ സ്റ്റേജിലേക്ക് പോവാം ഫോളോയിങ് സിംറ്റംസ് മേ ഒക്കെ ആഫ്റ്റർ എ പേഴ്സൺ ഹാസ് ബീൻ അൺകോൺഷ്യസ് ഒരു പേഴ്സൺ അൺകോൺഷ്യസാകുന്നിരത്ത് കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻ ഉണ്ടാകും പുള്ളിക്ക് പിന്നെ ഡ്രോസിനസ് ഒക്കെ നെക്സ്റ്റ് ഹെഡേയ്ക്ക് inability to speak or move parts of his or her body okay ഇപ്പോൾ ഒരു സ്റ്റോക്ക് സിംറ്റംസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് റൈറ്റ് സൈഡ് ഹെമറേജാണ് ഉണ്ടായത് ഓക്കെ അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും തളർന്നു പോകുന്നത് അപ്പോൾ ആ ബോഡി പാർട്സ് നമുക്ക് മൂവ് ചെയ്യാനും ഒന്നും സാധിക്കത്തില്ല ഓക്കെ അപ്പം ആ സ്പീക്ക് ചെയ്യാനുള്ള ഇനബിലിറ്റി ഉണ്ടാകും നമുക്ക് കറക്റ്റായിട്ടായിരിക്കത്തില്ല സ്പീക്ക് ചെയ്യുന്ന ആ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ലൈറ്റ് ഹെഡ് ഹെഡ്നെസ് ലോസ് ഓഫ് ബവൽ ഓർ ബ്ലാഡർ കൺട്രോൾ ഇൻകണ്ടിനൻസ് ഓക്കെ ബവൽ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ പ്രശ്നമാണ് ബവൽ ഓർ ബ്ലാഡർ കൺട്രോൾ പിന്നെ റാപ്പിഡ് ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് നമ്മുടെ ഹൃദയം ഇടുപ്പ് കൂടുന്നു അതിന് പാൽപിറ്റേഷൻ എന്ന് പറയും പിന്നെ സ്റ്റോപ്പർ പിന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കോൾ എമർജൻസി നമ്പർ ഫസ്റ്റ് എയ്ഡിൽ എമർജൻസി നമ്പർ നമ്മൾ കോൾ ചെയ്തിരിക്കണം ചെക്ക് ദ പേഷ്യൻസ് എയർവേ ബ്രീത്തിങ് ആൻഡ് പൾസ് ഫ്രീക്വൻ്റ്ലി ഇഫ് നെഴ്സറി ബിഗൻ റെസ്ക്യൂ ബ്രീത്തിങ് ആൻഡ് സി പി ആർ ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രീത്തിങ്ങും സി പി ആറും കൊടുക്കണം ഇഫ് ദ പേഴ്സൺ ഇസ് ബ്രീത്തിങ് ആൻഡ് ലൈങ് ഓൺ ദ ബാക്ക് ആൻഡ് ആഫ്റ്റർ റോളിംഗ് ഔട്ട് സ്പൈനൽ ഇഞ്ചുറി കെയർഫുളുള്ളി റോൾ ദ പേഴ്സൺ ഓൺ ടു ദ സൈഡ് പ്രിഫറബ്ലി ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ലെഫ്റ്റ് ആയിരിക്കണം നമ്മൾ ചരിച്ചു കിടത്തേണ്ടത് ബെൻഡ് ദോപ് ലെഗ് സോ ബെൻ ദ ടോപ്പ് ലെഗ് സോ ബോത്ത് ഹിപ്പ് ആൻഡ് നിയർ അറ്റ് റൈറ്റ് ആംഗിൾസ് ഈ ടോപ്പ് ലെഗ് ബെൻഡ് ചെയ്യുക ബോത്ത് ഹിപ്പ് ആൻഡ് നിയർ അറ്റ് റൈറ്റ് ആംഗിൾസ് അപ്പം അരയും അദ്ദേഹത്തിൻ്റെ നീയും ഓക്കെ റൈറ്റ് ആംഗിൾസിലായിട്ടാണ് കിടത്താൻ ജനറലി ടിൽ ദ ഹെഡ് ബാക്ക് ടു കീപ് ദ എയർവേ ഓപ്പൺ അദ്ദേഹത്തിൻ്റെ ഹെഡ് ടിൽറ്റ് ചെയ്തിട്ട് എയർവേ ഓപ്പൺ ആക്കണം ഇഫ് ബ്രീത്തിങ് ഓർ സ്റ്റോപ്സ് പൾസ്റ്റോപ് സെറ്റ് ആയി റോൾ ദ പോയിൻറ്റ്സ് ഓൺ ഓൺ ഇസ് ബാക്ക് ആൻഡ് ബിഗിൻ സി പി ആർ അപ്പോൾ നേരത്തെ ചരിച്ച കമന്റ് കിടത്തിയ ആളെ പിന്നെ നമ്മൾ നേരെ കിടത്തിയിട്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം ബ്രീത്തിങ് ഓർ പൾസോ ആവണം ഇഫ് ദർ ഇസ് എ സ്പൈനൽ ഇഞ്ചുറി ദ വിക്ടി പൊസിഷൻ മെയിൻ ഹാവ് ടു ബി കെയർഫുള്ളി അസസ്ഡ് ദ പേഴ്സൺ വോമിറ്റ് റോൾ ദ എൻറ്റയർ ബോഡി അറ്റ് വൺ ടൈം ടു ദ സൈഡ് സപ്പോർട്ട് ദ നെക്ക് ആൻഡ് ബാക്ക് ടു കീപ് ദ ഹെഡ് ആൻഡ് ബോഡി ഇൻ ദ സെയിം പൊസിഷൻ വൈൽ യു റോൾ ഇപ്പോൾ ഒരു സ്പൈനൽ ഇഞ്ചറിയാണ് ഉണ്ടായിരിക്കുന്നത് വിക്റ്റിം പൊസിഷൻ മേ ഹ് ടു ബി കെയർഫുൾ അസസ് വിത്ത് ദ പേഴ്സൺ വോമിറ്റ് ഇപ്പം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് റോൾ ദി എൻ്റർ ബോഡി അറ്റ് വൺ ടൈം ദി സൈഡ് ആ എൻ്റയർ ബോഡി ആ ഒരു സൈഡിലേക്ക് നമ്മൾ തിരിക്കണം സപ്പോർട്ട് ദ നെക്ക് ആൻഡ് ബാക്ക് ടു കീപ് ദ ഹെഡ് ആൻഡ് ബോഡി ഇൻ ദ സെയിം പൊസിഷൻ അപ്പം ഈ നെക്കും ബാക്കും ഓക്കെ ബാക്ക് ടു കീപ് ദ ഹെഡ് ആൻഡ് ബോഡി ഇൻ ദ സെയിം പൊസിഷൻ വൈ ലു റോൾ അപ്പം ഈ നെക്കും നമ്മുടെ ഹെഡും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം ആ റോൾ ചെയ്യാൻ നേരത്തും കീപ് ചെയ്യേണ്ട കീപ് ദ പേഴ്സൺ വാം ആൻഡ് വിൽ മെഡിക്കൽ ഹെൽപ് അറൈസ് ഇഫ് യു സിയെ പേഴ്സൺ ഫെയിൻറ്റിങ് ട്രൈ ടു പ്രിവെന്റ് എ ഫോൾ അപ്പോൾ ഒരാൾ തലയിറക്കം വന്ന് താഴെ വീഴാൻ പോകുന്നു ലേ ദ പേഴ്സൺ ഫ്ളാറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് റൈസ് ദ ലെവൽ ഓഫ് ഫീറ്റ് എബൗ ദ സപ്പോർട്ട് അപ്പം അദ്ദേഹത്തിനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറിൽ കിടത്തുക എന്നിട്ട് ആ ഫീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എബോ ദ ആ സപ്പോർട്ടിൽ നിന്ന് ലെവല് ഒരു ലെവൽ റൈസ് ചെയ്ത് വെക്കുക കാല് ജസ്റ്റ് ഉയർത്തി വെക്കുക ഈ ഫെയിനിങ് ഇസ് ലൈറ്റ്ലി ടു ഡോ ഡ്യൂ ടു ലോ ബ്ലഡ് ഷുഗർ ഒരു ലോ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ദ പേഴ്സൺ സംതിങ് സ്വീറ്റ് ടു ഈറ്റ് ഓർ ഡ്രിങ്ക് വെൻ ഡി ബിക്കം കോൺഷ്യസ് അപ്പോൾ ചിലരുണ്ട് ഈ ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഷുഗർ ലോ ആകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം തല ഇറങ്ങി താഴെ വീഴും അത്തരം കേസുകളിൽ നമ്മൾ സ്വീറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിനെ ആക്കാൻ നോക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നോട്ട് ഗിവ് ആൻ അൺകോഷ്യസ് പേഴ്സൺ എനി ഫുഡ് ഓർ ഡ്രിങ്ക് ബോധം കെട്ടി കിടക്കുന്ന ആൾക്ക് ഫുഡ് ഓർ ഡ്രിങ്ക് കൊടുക്കാൻ പാടില്ല നോട്ട് ലീവ് ദ പേഴ്സൺ അലോൺ അദ്ദേഹത്തിനെ പോകരുത് പോരുത് നോട്ട് പ്ലേസ് പില്ലോ അണ്ടർ ദ ഹെഡ് ഓഫ് ആൻ അൺകോഷ്യസ് പേഴ്സൺ ഒരു പില്ലോ അദ്ദേഹത്തിൻ്റെ ഹെഡിനടിയിലായിട്ട് വെച്ച് കൊടുക്കരുത് നോട്ട് സ്ലാപ്പ് ആൻഡ് അൺകോൺഷ്യസ് പേഴ്സൺ ഫേസ് ഓർ സ്പ്ലാഷ് വാട്ടർ ഓൺ ദ ഫേസ് ടു ട്രൈ ടു റിവൈവ് ഹിം അപ്പം നമ്മൾ സാധാരണയായിട്ട് ആയിട്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസിലടിക്കുക പിന്നെ സ്പ്ലാഷ് വാട്ടർ ഓൺ ദ ഫേസ് ടു ട്രൈ ടു റിവൈവ് ഹിം അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ലോസ് ഓഫ് കോൺഷ്യസ്നെസ് മേ ത്രൻ ലൈഫ് ഇഫ് ദ പേഴ്സൺ ഈസ് ഓൺ ഇസ് ബാക്ക് ആൻഡ് ദ ടങ്ക് ഹാസ് ഡ്രോപ്പ് ടു ദ ബാക്ക് ഓഫ് ദ ത്രോട്ട് ബ്ലോക്കിംഗ് ദ എയർവേ വേ എയർവേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ത്രട്ടൻ ലൈഫിന് ത്രട്ടൻ ആവാനുള്ള ചാൻസ് ഉണ്ട് മേക്ക് സർട്ടൻ ദാറ്റ് ദ പേഴ്സൺ ഈസ് ബ്രീത്തിങ് ബിഫോർ ലുക്കിംഗ് ഫോർ ദ കോസ് ഓഫ് അൺകോൺഷ്യസ്നസ് അപ്പോൾ അദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇഫ് ദ ഇഞ്ചുറീസ് പെർമിറ്റ് പ്ലേസ് ദ കോഷ് കാഷ്വാലിറ്റി ഇൻ ദ റിക്കവറി പൊസിഷൻ വിത്ത് ദ നെക്ക് എക്സ്റ്റെൻഡർ നെവർ ഗിവ് എനിത്തിംഗ് ബൈ മൗത്ത് ടു അൺകോൺഷ്യസ് ക്യാഷ്വാലിറ്റി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇസ്റ്റ് വായിച്ചാൽ മതി ഇനി ഹൗ ടു ഡയഗ്നൈസൺ അൺകോൺഷ്യസ് ഇൻജോർഡ് പേഴ്സൺ ഇപ്പോൾ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നു ഇപ്പോൾ കൺസിഡർ ആൽക്കഹോൾ ഇപ്പം എന്തെങ്കിലും ഡ്രിങ്കിങ്ങിൻ്റെ സയൻസ് അവിടെ ഉണ്ടോ എന്ന് നോക്കുക ലൈക്ക് എം ഡി ബോട്ടിൽസ് ഓർ സ്മെൽ ഓഫ് ആൽക്കഹോൾ പിന്നെ കൺസിഡർ എപ്പിലെപ്സി അർദ്ധർ സയൻസ് ഓഫ് വയലൻ്റ് സീഷ്യർ സച്ചാ സലൈവ ഏറോൺ ദ മൗത്ത് ഓർ ജനറലി ദിസ്ആൽഡ് സീൻ അതായത് അപസ്മാരത്തിൻ്റെ എന്തെങ്കിലും സയൻസ് അവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കുക സ്ഥലവ വായിന്ന് എന്ന് പറയുമ്പോൾ പതിയൊക്കെ വരും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക തിങ്ക് ഇൻസുലിൻ മൈ ദ പേഴ്സൺ ബി സഫറിങ് ഫ്രം ഇൻസുലിൻ ഷോക്ക് ഇപ്പോൾ ഇൻസുലിൻ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഡൈനൈസ് ട്രീറ്റ് ഇൻസുലിൻ ഷോക്ക് ഇപ്പോൾ ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്നവരും ഇപ്പം ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരവിടെ ഇരുന്ന് പോകും ഓക്കെ അപ്പം നമ്മൾ അവർക്കും അദ്ദേഹം നോ അതെന്ന് പറയുന്നത് ഇൻസുലിൻ ഷോക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ നമ്മൾ മധുരം കൊടുക്കാൻ ശ്രമിക്കുക തിങ്ക് അബൌട്ട് ഡ്രഗ്സ് അപ്പോൾ അയാൾ ഏതെങ്കിലും ഡ്രഗ് ഓവർഡോസ് ചെയ്തിട്ടുണ്ടോ ഓർ മൈക്ക് ദ പേഴ്സൺ ഹാവ് അണ്ടർ ഡോസ്ഡ് അപ്പോൾ അദ്ദേഹം അണ്ടർ ഡോസ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ദാറ്റ് ഈസ് നോട്ട് എ കൈൻ ഓഫ് എ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ മെഡിക്കേഷൻ എടുക്കാൻ പാടില്ല കൺസിഡർ ട്രോമ ഈസ് എ പേഴ്സൺ ഫിസിക്കലി ഇൻജുയേഡ് ഇപ്പോൾ എന്തെങ്കിലും ട്രോമ സംഭവിച്ചോ ഫിസിക്കൽ ഇൻജുയർഡ് ആണോ ഹെഡ് ഇഞ്ചുറി വല്ലതോ ആ രീതിയിലുള്ള നോക്കുക ലുക്ക് ഫോർ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ റെഡ്നസ് ആൻഡ് റെഡ് സ്ട്രീക്സ് അറൗണ്ട് ബൗണ്ട് ഇപ്പോൾ റെഡ്നസ്സോ റെഡ് സ്ട്രീക്സോ ഒരു മുറിവിന് ചുറ്റുവായിട്ട് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണോ അൺകോൺഷ്യസ് ആയതെന്ന് നോക്കുക ലുക്ക് അറൗണ്ട് ഫോർ സയൻസ് ഓഫ് പോയിസൺ എന്തെങ്കിലും പോയിസൺ കഴിച്ച് എം ഡി ബോട്ടിൽ ഓഫ് പിിൽസോർ സ്നേക്ക് ബൈറ്റ് വൗണ്ട് ഒരു സ്നേക്ക് ബൈറ്റ് വൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിൽസിൻ്റെ എം ഡി ബോട്ടിലോ അവിടെ കിടക്കണോ നോക്കുക കൺസിഡർ ദ പോസിബിലിറ്റി ഓഫ് സൈക്കോളജിക്കൽ ട്രോമ ദ പേഴ്സൺ ഹാവ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ ഓഫ് സംസോർട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളാണോ ആളാണോന്ന് നമ്മൾ തിരിച്ചറിയാം കൺസിഡർ സ്റ്റോക്ക് പർട്ടിക്കുലർലർലർലർലർലി എൽഡർലി പീപ്പിൾ പ്രായം കൂടിയ ആൾക്കാരിൽ ഈ സ്ട്രോക്കിൻ്റെ കൺസിഡറേഷൻ കൂടെ നമ്മൾ നോക്കണം ട്രീറ്റ് അക്കോർഡിംഗ് ടു വാട്ട് യു ഡയഗ്നോസ് നിങ്ങൾ എന്താണ് ഡയഗ്നോസ് ചെയ്തത് അത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം ഷോക്ക് എ സിവിയർ ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് വിൽ ലീഡ് ടു എ ഡ്രോപ്പ് ഇൻ ബ്ലഡ് പ്രഷർ അപ്പോൾ ഈ ഷോക്ക് ഉണ്ടാകുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് സംഭവിക്കും ബോഡി ഫ്ലൂയിഡ് ലോസ് മൂലമായിട്ട് ഓക്കെ ഇവൻഷ്യലി ദ ബ്ലഡ് സർക്കുലേഷൻ വിൽ ഡിറ്റോരിയേറ്റ് ആൻഡ് ദ റിമൈനിങ് ബ്ലഡ് ഫ്ലോ വിൽ ബി ഡയറക്ടഡ് ടു ദ വൈറ്റൽ ഓർഗൻസ് ഇറ്റ് ആസ് ബ്രെയിൻ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഡിറ്റൂറേറ്റ് ചെയ്യും റിമൈനിങ് ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ചെയ്യും ബ്ലഡ് വിൽ ഡെയർ ഫോർ ബി ഡയറക്റ്റഡ് അവേ ഫ്രം ദ ഔട്ടർ ഏരിയ ഓഫ് ദ ബോഡി സോ ദ വിക്ടൂം വിൽ അപെയർ പെയിൽ ആൻഡ് സ്കിൻ വിൽ ഫീൽ ഐസ് കോൾഡ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ കളർ മാറും ഐസ് കോൾഡ് ആയിട്ട് തണുത്ത് മരവിച്ചതുപോലെ ആയിരിക്കും അദ്ദേഹം കാണുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സേഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ട് നോക്കാനുണ്ടായിരുന്നത് ഫസ്റ്റ് എയ്ഡും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയുക പിന്നെ സി പി ആർ സി പി ആറിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല അപ്പം ബ്ലഡ് സ്റ്റോപ്പ് ബ്ലീഡിങ് അതെങ്ങനെയാണ് ഒരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി ബേൺ പിന്നെ ഗോൾഡൻ അവേഴ്സ് അങ്ങനെയുള്ള എ ബി സി ഓക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൽ നിന്നൊക്കെ നമുക്ക് പി വൈക്കു ഉള്ളതാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുക പിന്നെ രണ്ട് സെഷൻ ആദ്യ സെഷൻ കാണാത്തവർ ഞാൻ പിൻ ചെയ്തേക്കാം ആ സെഷനും കൂടെ കാണുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങൾക്കത് നല്ലപോലെ ഉപകരിക്കും ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നല്ലപോലെ പഠിക്കുക നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ക്രാക്ക് ചെയ്യണം ഓക്കെ താങ്ക് അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഓക്കെ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് യൂട്യൂബ് ചാനൽ വഴി ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ആയിരിക്കും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ഒരു കമ്മ്യൂണിറ്റി ടാബ് കൂടെ നമുക്കതിൽ നിന്ന് കിട്ടും ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ട്